ഒരു മുഅ്മിനായ മനുഷ്യൻ നോമ്പുകാലത്ത് എഴുന്നേറ്റ് അവൻ വുളു എടുത്താൽ വുളുയിൽ അവന്റെ ശരീരങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ഒലിച്ചിറങ്ങുന്ന വെള്ളം അല്ലാഹുമ്മ തഹ്യിർഹു മിന ദുനൂബി വൽ ഖതായ അല്ലാഹുവിനോട് അവന് അനുകൂലമായി പ്രാർത്ഥന നിർവഹിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിയത് വുളു എടുക്കാനുള്ള അല്ലെങ്കിൽ വുളു പുതുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. ആ വുളുവോടുകൂടി സാധ്യമാകുന്നത് നമ്മുടെ അഴുക്കുകൾ അഥവാ പാപങ്ങളാകുന്ന ചേറുകൾ നമ്മുടെ അവയവങ്ങളിൽ നിന്ന് നമുക്ക് വൃത്തിയാക്കുക, ശുദ്ധി വരുത്താൻ സാധിക്കുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുഅ്മിനായ മനുഷ്യൻ നേരിട്ട് ചെന്ന് അവനതാ അവന്റെ വസ്ത്രം ധരിക്കുന്നു വുളുവിന് ശേഷം. ആ സമയത്ത് അവന്റെ വസ്ത്രം യദുഊലഹു അവനിക്ക് വേണ്ടി അനുകൂലമായി പ്രാർത്ഥന നടത്തുന്നു. അല്ലാഹുമ്മ അതിഹി ഹിലലൽ ജന്ന, അല്ലാഹുവേ ഈ മനുഷ്യന് സ്വർഗലോകത്തെ ആഭരണങ്ങൾ ധരിപ്പിക്കണേ. നോമ്പുകാലത്ത് മുഅ്മിനീങ്ങളാകുന്ന ഞാനും നിങ്ങളും എഴുന്നേറ്റ് വുളുവെടുത്ത് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, രാത്രി അത്താഴ സമയത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി, അതേ നമ്മൾ ഡ്രസ്സ് ധരിക്കുമ്പോ നമ്മുടെ കുപ്പായവും നമ്മുടെ പാന്റും നമ്മുടെ തുണിയും നമ്മുടെ നിസ്കാര കുപ്പായവും നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു. അല്ലാഹുവേ ഈ മുഅ്മിന് നാളെ നിന്റെ സുഖലോക സ്വർഗത്തിലുള്ള ആഭരണങ്ങൾ അണിയാ അവസരം കൊടുക്കണേ. അല്ലാഹു നൽകുന്ന വലിയ ഓഫറാണ് ഈ കാരുണ്യത്തിന്റെ ദിനരാത്രികളിൽ പരിശുദ്ധമായ റമദാൻ മാസം. അല്ലാഹു അടിമകളാകുന്ന നമ്മോട് കാണിക്കുന്ന കാരുണ്യമാ അവനതാ വസ്ത്രം ധരിച്ച് നിസ്കാരത്തിന്റെ മുമ്പോ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ശേഷമോ അവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവന്റെ പാത്രത്തിലേക്ക് അങ്ങ് കൈവച്ചാ അവൻ ഭക്ഷണം കഴിക്കുന്ന പാത്രം അവന് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുന്നു. എന്താണ് നമ്മുടെ പ്രാർത്ഥന? അതാ നമ്മുടെ പാത്രങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അതിഹി അക്വാബൽ ജന്ന, സുഖലോക സ്വർഗത്തിലുള്ള പാനീയങ്ങൾ കുടിക്കാനുള്ള കോപ്പകൾ, അതേ സ്വർഗീയ ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങൾ സ്വർഗത്തിൽ ഈ മനുഷ്യന് നൽകണേ. അമ്മമാരോട് ഈ സമയത്ത് എനിക്ക് ഒരുപാട് ഉപദേശിക്കാനുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ അവിടുന്ന് ഉപദേശിച്ചിട്ടുണ്ട്, മുഅ്മിനീങ്ങൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ആരാണോ കഴുകി വൃത്തിയാക്കി വെക്കുന്നത് ആ പാത്രത്തെ കഴുകി വൃത്തിയാക്കി വെക്കുന്ന മനുഷ്യന് മുഅ്മിനീന് വേണ്ടി ആ പാത്രങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ എന്നെ ശുദ്ധീകരിച്ച ഈ മനുഷ്യന് പാപങ്ങളെ പൊറുത്തു കൊടുക്കണേ. അല്ലാഹ് ഭർത്താവ് ഭക്ഷിച്ച പാത്രം അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും ഭക്ഷണം കഴിച്ച പാത്രം, നിങ്ങളെ സന്താനങ്ങളും കുടുംബങ്ങളും ഭക്ഷണം കഴിച്ച് അവിടെ ഉപേക്ഷിച്ചു പോകുന്ന പാത്രങ്ങളില്ലേ, അടക്കള ജോലികളിൽ ഏർപ്പെടുന്ന ഉമ്മമാരേ, പാത്രം നിങ്ങൾ കഴുകി വൃത്തിയാക്കി വെക്കുമ്പോ മനസ്സു റബ്ബിലേക്ക് തിരിച്ചോ, ഹൃദയത്തിൽ നല്ല ഉദ്ദേശ ശുദ്ധി ഉണ്ടാക്കിക്കോ, നിയ്യത്ത് നിങ്ങൾ
നിങ്ങൾ സൂക്ഷിച്ചോ. എന്നാൽ നിങ്ങൾക്ക് ആ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നത് മുഖേന പരലോകത്ത് സ്വർഗം ലഭിക്കുന്നു, പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. പുരുഷന്മാരോട് ഓർമ്മപ്പെടുത്തട്ടെ, വീട്ടിലുള്ള ഭാര്യമാരും ഉമ്മമാരും സഹോദരിമാരും നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി വെക്കാനുള്ള വേലക്കാരികളായി നമ്മൾ അവരെ കാണേണ്ടതില്ല. സ്വന്തം ഭക്ഷണം കഴിച്ച പാത്രം സ്വന്തം കൈകളെ കൊണ്ട് കഴുകി വൃത്തിയാക്കാനുള്ള ഒരു മനസ്സു നമ്മൾ കാണിക്കണം. എന്നാൽ ആ പാത്രങ്ങൾ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹാദൽ ഫുലാ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഒമ്പുകാലത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുന്നു സഹോദരങ്ങളെ, അല്ലാഹു ജല്ല ജലാലു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ാലത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റ് അത്താഴം മുത്തുനബിയുടെ സുന്നത്താണ്. ചില ആളുകൾ മുത്താഴത്തിൽ തന്നെ നല്ലോണം ഭക്ഷണം അടിച്ച് കയറ്റിയിട്ട് അത്താഴ സമയത്ത് അവരതാ ഉറങ്ങിക്കളയുകയാണ്. മനുഷ്യ പാടില്ല. മൂന്ന് കാര്യം റബ്ബിനേറെ പ്രിയപ്പെട്ടതാണ്, അതിൽ ഒന്ന് അത്താഴം കഴിക്കലാഹി. അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ അത്താഴ സമയത്ത് നമ്മൾ എഴുന്നേൽക്കണം. ഈത്തപ്പഴം അത്താഴ സമയത്ത് കഴിക്കല് പ്രത്യേകം സുന്നത്താണ്. അല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം കുടിച്ചെങ്കിലും അത്താഴം കഴിക്കുക എന്ന സുന്നത്ത് നമ്മൾ ശീലമാക്കണം. അമ്മമാരെ സുഹൃത്തുക്കളെ, അത്താഴം കഴിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നോമ്പുകാലത്ത് സ്വർഗത്തിലെ കോപ്പകളിൽ നിന്ന് പാനീയം കുടിക്കാൻ, സ്വർഗത്തിലെ തളികകളിൽ നിന്ന് പഴവർഗങ്ങൾ ഭക്ഷിക്കാൻ നമുക്ക് അവസരം ലഭിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു. സാദിഖുൽ മസ്ദൂഖായ നബി മുഹമ്മദുർ റസൂലുള്ളാ എന്നിട്ടോ ആ മുമ്മിനായ മനുഷ്യൻ സുബ്ഹുവാങ്കിന്റെ മുമ്പ് രണ്ടരക്കാത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വൈദാ കാമ ബൈനയദയില്ലാഹി തആല അബ്ബിന്റെ മുമ്പിലേക്ക് എത്ര കാലമായി തഹജ്ജുദിന്റെ പുരുഷകളെ കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഓ സഹോദര, സ്വർഗത്തിന് എട്ട് കവാടങ്ങളിൽ അതിൽ ഒരു കവാടമുണ്ട്, ബാബുൽ ഐമൻ എന്നാണ് ആ ഗേറ്റിന്റെ പേര്. ആ ഗേറ്റിൽ നിന്ന് മാലാകമാരി മാടി വിളിക്കുകയാണ്, വശറാ ലോകത്തിൽ നിന്ന് പ്രത്യേകം അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകളെ മലക്കുകൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോവുകയാ. ആ സമയത്ത് മഷറാ ലോകത്തുള്ള ആളുകൾ ചോദിക്കുമത്രേ, ഓ മാലാകമാരേ, എന്റെ അയൽവാസിയാകുന്ന ഈ പെണ്ണിനെ നിങ്ങൾ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നത്, എന്റെ കുടുംബാദിയായ ഈ ഹാജിയെ നിങ്ങൾ ആനയിച്ചു കൊണ്ടുപോകുന്നത്, അവരൊക്കെ നോമ്പെടുത്തതുപോലെ ഞങ്ങളും നോമ്പെടുത്തിട്ടുണ്ടല്ലോ. കാലത്തെ അവരൊക്കെ തറാവീ നിസ്കരിച്ചതുപോലെ ഞങ്ങളും തറാവീ നിസ്കരിച്ചിട്ടുണ്ടല്ലോ. ബാബുൽ ഐമൻ എന്ന ഗേറ്റിലൂടെ സ്വർഗലോകത്തേക്ക് ഇവരെ ആനയിക്കാം. ഇവര് ചെയ്ത സുഹൃതം എന്താ? സമയത്ത് പടച്ച തമ്പുരാന്റെ മാലാകമാര മറുപടി, നിങ്ങളെല്ലാം രാത്രി സമയങ്ങളിൽ ഉറങ്ങിയപ്പോ അത്താഴത്തിന് എഴുന്നേറ്റ് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാന് മനസ്സു കാണിക്കാതെ വന്നപ്പോ ഈ മോമിനീങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്.
അതിരാത്രികളിൽ സുബ്ഹുവാങ്ങിന്റെ മുമ്പ് ഫജ്ർ സാദിഖ് പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പ് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തവരാണ്, ഇവരെ തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയവരാണ്. ഇവർക്ക് വിചാരണയില്ല, നിങ്ങൾക്ക് വിചാരണയുണ്ട്. നിങ്ങളെ വിചാരണ തീർന്നതിന് ശേഷം നിങ്ങൾ വന്നോ. ഇവർക്ക് വിചാരണയില്ലാതെ റബ്ബ് സ്വർഗം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ പടച്ച തമ്പുരാൻ തുറന്നു കൊടുക്കുന്ന കവാടത്തിന്റെ പേരാൻ ബാബുൽ ഐമൻ. ഓ ഉമ്മമാരെ, മാന്യ സഹോദരങ്ങളെ, നോമ്പുകാലത്ത് തഹജ്ജുദ് നിസ്കാരത്തിന് ശീലിക്കാൻ നമുക്ക് കഴിയേണ്ടതല്ലേ? അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തൗഫീഖ് തരട്ടെ. തഹജ്ജുദിന് വേണ്ടി നോമ്പെടുക്കാൻ ഉണർന്ന മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അങ്ങ് നിന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, യദുഉ ലഹുൽ ബൈതു, അവൻ ഭൗതികമായ ലോകത്ത് താമസിക്കുന്ന അവന്റെ പാർപ്പിടമില്ല. ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് പണിതു തീർത്ത അവന്റെ വലിയ മണിമന്ദിരമാകുന്ന വീടില്ലേ? അല്ലെങ്കിൽ ചെറിയ ചെറ്റ കുടിലില്ലേ? പണക്കാരന്റെ വീടാണെങ്കിലും പാമരന്റെ വീടാണെങ്കിലും മുഅ്മിനായ മനുഷ്യന് അത്താഴ സമയത്ത് എഴുന്നേറ്റു ആ വീട്ടിൽ നിന്ന് പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നിസ്കരിക്കാൻ നിന്നോ. അവന്റെ വീട് അവന് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുന്നു. എന്താണ് വീട് റബ്ബിനെ വിളിച്ച് പറയുന്നത്? അല്ലാഹുമ്മ നവ്വിർ ലഹദഹു വവസ്സിഅ അലൈഹി ഖദറഹു. ഭൗതികമായ ഈ ലോകത്ത് ഈ മനുഷ്യൻ താമസിക്കുന്നത് എന്നിലല്ലേ? നീ നിശ്ചിതമായ സമയം എന്നിൽ താമസിക്കാൻ ഈ മനുഷ്യന് അവസരം കൊടുത്തതല്ലേ? ഭൗതികമായ ലോകത്തെ സുഖങ്ങൾക്കിടയില്, ആർഭാടങ്ങൾക്കിടയില്, അല്ലെങ്കിൽ ദുഃഖങ്ങൾക്കിടയില്, പ്രതിസന്ധികൾക്കിടയില് റബ്ബാകുന്ന സൃഷ്ടാവാകുന്ന എല്ലാ നിഅമത്തുകളും എല്ലാ പരീക്ഷണങ്ങളും നൽകുന്ന ഉടമയായ നിന്നെ ഈ അടിമ മറന്നിട്ടില്ല. അമ്മോ, എന്നിൽ നിന്ന് നിനക്ക് വേണ്ടി ഈ മനുഷ്യനെ രണ്ടര കയറ്റി ഈ നട്ടപ്പാതിര നേരത്തെ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടുണ്ട്. അല്ലാ, ഇവൻ നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടുണ്ട്. അല്ലാ, അതുകൊണ്ട് അല്ലാഹുമ്മ നവ്വിർ ലഹദഹു, ഇവന് കിടക്കാൻ നീ സംവിധാനിച്ച മണ്ണില്ലേ, കിടപ്പുറയില്ലേ? വയല് കേൾക്കുന്ന സഹോദരാ, എവിടെയാണ് എന്റെയും നിന്റെയും കിടത്തമെന്ന് പടച്ചറബ് തീരുമാനിച്ചിട്ടുണ്ട്? ഒരുപക്ഷേ നാട്ടിലെ പള്ളിപ്പറമ്പിലായേക്കാം, ഗൾഫ് രാജ്യങ്ങളിലായേക്കാം, പരിശുദ്ധ മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലായേക്കാം, മദീന മുനവ്വറയിലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തുള്ള ജന്നത്തുൽ ബഖീലായേക്കാം. ഫാത്തിമ തുക്കിത്തു മിങ്കിബരി, എന്റെ കരളിന്റെ കഷ്ണമാണ് പുമോളു ഫാത്തിമ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച റമളാൻ മൂന്നിന്റെ അന്ന് മുസ്ലിം ഉമ്മത്തെ അനുസ്മരിക്കുന്ന ബീവി മഹദിയായ ഫാത്തിമ.
رضي الله عنهم خديجة الكبرى إن مريم أمهات المؤمنين عائشة أمهاتكم عند بشرم قلنا جنة البقيع لغا എവിടെയാണെങ്കിലും നിന്റെ വീട്ടിൽ നിന്ന് രണ്ടര കേത്ത് തഹജ്ജുദ് റബ്ബിന്റെ മുമ്പിൽ അങ്ങ് നിഷ്കരിച്ചാൽ വീട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുമ്മ നവ്വിർ ലഹ്ദഹു വവസ്സിൽ ഖബ്റഹു ഇവന്റെ ആരടി മണ്ണ് പ്രകാശിപ്പിക്കണേ അല്ലാ ഇവന്റെ ഖബ്റാകുന്ന വീട് വിശാലമാക്കി കൊടുക്കണേ അല്ലാ സുബ്ഹാനല്ലാ ടിന്റെ പരിസരത്തുള്ള പാദുഷാവള്ളി മേട് കുന്ന് മരണപ്പെട്ടപ്പോ എസ് എസ് എഫിന്റെ സഹപ്രവർത്തകര് ആ വയതിന്റെ വോയിസ് ക്ലിപ്പ് കേട്ടവരുണ്ടാകും അതേ ഖൈദുസ്സമാൻ കാന്തപുരം ഉസ്താദ് അവരുകളെ കാത്തു നിൽക്കുകയാണ് പാദുഷാ എന്ന എസ് എസ് എഫുകാരന്റെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി അതേ കൂട്ടുകാരൻ മരണം നടക്കുന്നതിന്റെ മുമ്പ് 15 ദിവസങ്ങള് നാട്ടിലുള്ള പള്ളിയിൽ ചെന്ന് എത്തിക്കാവിരിക്കുകയാണ് ഉസ്താദുമാരോട് ഫത്ഹുൽ മുഈനത ഓതുകയാണ് അവസാനമാ സഹോദരൻ നീണ്ട 15 ദിവസങ്ങള് മരണത്തിന്റെ മുമ്പ് 2 ആഴ്ചകളിൽ അതാ നേരത്തെ എഴുന്നേൽക്കുകയാണ് തഹജ്ജുദ് നിസ്കരിക്കുകയാണ് അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി അനുസരിച്ച് വാഹനാപകടത്തിൽ ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി സുൽത്താനുലമയെ പ്രതീക്ഷിച്ച് മയ്യത്ത് പള്ളിയിലെ മിഹ്റാബിൽ കൊണ്ടുപോയി വെയിറ്റ് ചെയ്യുമ്പോ ഞാനും എന്റെ സഹപ്രവർത്തകരും പാദുഷാ ഒരുക്കിയ ഖബറിന്റെ ഓരത്തേക്കങ്ങ് ചെന്ന് ആ ഖബർ കുഴിച്ച പ്രായമുള്ള പിതാവ് തൊട്ടടുത്തുണ്ട് സുബ്ഹാനല്ലാ വല്ലാത്ത വിശാലത തോന്നി ചോദിച്ചു ആ പ്രായമുള്ള പിതാവിനോട് ഞങ്ങളെ ഉറ്റ സുഹൃത്ത് പാദുഷാക്കുള്ള ഖബറായത് കൊണ്ടാണോ ഈ ഖബറിൽ നിങ്ങൾ അല്പം അകലം കൂട്ടിയത് നിങ്ങൾ ഈ ഖബർ വിശാലമായി കുഴിയെടുത്തത് പ്രായമുള്ള പിതാവ് സഹോദരൻ പറയുന്നു അല്ല അല്ല ഏത് മനുഷ്യൻ വയറ്റുള്ളവനും അല്ലെങ്കിൽ മെലിഞ്ഞവനും അതേ വലിയവനും ചെറിയവനും അങ്ങനെ ഏത് മനുഷ്യന്മാര് മരിച്ചാലും മയ്യത്തിന്റെ നീളം ഞങ്ങൾ അളക്കാറുണ്ട് മരിച്ച മയ്യത്തിന്റെ തടി ഞങ്ങൾ വീതി അളക്കാറില്ല ചില നല്ല മനുഷ്യർക്ക് ഖബർ കുഴിച്ചാൽ ആ ഖബറിന്റെ നിർമ്മാണത്തിന് ശേഷം ഇങ്ങനെ അനുഭവപ്പെടാറുണ്ട് ഓ എന്റെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും പ്രവർത്തകരെ ഐ സി സി പോലെയുള്ള മതസ്ഥാപനങ്ങൾക്ക് താങ്ങും തണലുമായി പ്രാർത്ഥനയുമായി സാന്നിധ്യം കൊണ്ടും മാനസിക പിന്തുണ കൊണ്ടും ഒപ്പം നിൽക്കുന്ന ഉമ്മമാരെ മരിച്ചു ഖബറൊരുക്കുമ്പോ എനിക്കും നിങ്ങൾക്കും ചെന്ന് കിടക്കാനുള്ള വീട് ഒന്ന് വിശാലത വേണ്ടേ സുബ്ഹാനല്ലാ നിങ്ങൾ താമസിക്കുന്ന ഭൗതികമായ ലോകത്തെ വീടില്ലേ ആ വീട് പടച്ച തമ്പുരാനോട് ഫദർ സാദിഖിന്റെ മുമ്പുള്ള ബറക്കത്തുള്ള അത്താഴ സമയത്ത് പ്രാർത്ഥന നടത്തുന്നു തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ ആ വീടിന്റെ പ്രാർത്ഥന അല്ലാഹുമ്മ നവ്വിർ ലഹ്ദഹു വവസ്സിൽ ഖബ്റഹു അതുകൊണ്ട്
എന്റെ നഫ്സിനോടും കേൾക്കുന്ന നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ നോമ്പുകാലത്തെ ഒരുപാട് സുഹൃതങ്ങളെ ജീവിതത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമം നടത്തേണ്ടതുണ്ട്. റമദാൻ എന്ന വ്രതക്കാലം ഒരു പരിശീലന കളരിയല്ലേ? കഴിവിന്റെ പരമാവധി അരുതായ്മകളും തിന്മകളും ജീവിതത്തിൽ നിന്ന് പിടുതിറിഞ്ഞ് ഒരുപാട് സുഹൃതങ്ങളെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു അങ്ങനെയുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ റബ്ബിന്റെ സാലിഹായ അടിമകളിൽ നമ്മെ പെടുത്തിത്തരട്ടെ. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യന്മാർ ചെന്ന് ചോദിക്കുന്നു, ഉസ്താദേ നിങ്ങളെ മുഖത്തേക്ക് നോക്കാനെന്ത്, വലിയ സൗന്ദര്യമാണ്, സന്തോഷമാണ്, വലിയ അഴകാണല്ലോ, നല്ല സൗന്ദര്യവാനാണല്ലോ, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ചില ആലിമീങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ മുഖത്തേക്ക് എത്ര തവണയാണ് അവിടുത്തെ ശിഷ്യന്മാരും അവിടുത്തെ അനുയായികളും മെഹബാബുകളും നോക്കാറുള്ളത്? കണ്ടവർക്ക് പിന്നെയും കാണാനുള്ള അതിയായ ആഗ്രഹമല്ലേ? വലിയ ആലിമീങ്ങൾക്ക് റബ്ബ് നൽകുന്ന, സാലിഹീങ്ങൾക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന വലിയ പദവിയല്ലേ? ഹസനുൽ ബസരി തങ്ങളുടെ ശിഷ്യന്മാര് എന്ന് ചോദിക്കുകയാണ്, വലിയ സൗന്ദര്യമാണല്ലോ, കാണാൻ നല്ല ഫിഗറാണല്ലോ, ഈ ഫിഗറിന്റെ രഹസ്യം എന്താണ്? ഹസനുൽ ബസരി തങ്ങളെ മറുപടി, ഓ മോനെ, ഓർമ്മ വെച്ച കാലം മുതൽ രണ്ടരക്കത്തെ തഹജ്ജുദ് പതിവാണ്. ഒരു ദിനരാത്രിയിലും ഒരു രാത്രികളിലും എനിക്ക് തഹജ്ജുദ് നഷ്ടമല്ലോ. നട്ടപ്പാതിര നേരത്ത് റബ്ബിന്റെ മുമ്പിലങ്ങ് സുജൂദ് ചെയ്ത മുഅ്മിനീങ്ങൾക്ക് പടച്ച തമ്പുരാനവന്റെ നൂറാനിയത്തിൽ നിന്ന് ധരിപ്പിച്ച സൗന്ദര്യമാ എന്റെ മുഖത്ത് നിങ്ങൾ കാണുന്നതെന്ന് സയ്യിദു തബീ ഹസനുൽ ബസരി സുൽത്താനുൽ ഉലമാവി വന്ന ശൈഖുന കാന്തപുരം ഉസ്താദ്, പ്രവർത്തകരെ, മുതഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, നേതാക്കളെ, സഹോദരിമാരെ, ഇന്ന് വയസ്സ് 80 ഓളമായിട്ടും നമുക്ക് മാതൃകയല്ലേ? ഏത് ഗൾഫ് കൺട്രികളിലാണെങ്കിലും ഏത് വിദേശ രാജ്യങ്ങളിലാണെങ്കിലും രാത്രി സമയം എത്ര വൈകി കിടന്നാലും സുബ്ഹുവാഖിന്റെ മുമ്പ് എഴുന്നേറ്റ് പോയി തഹജ്ജുദ് പതിവാക്കി പോയി. അതുകൊണ്ടല്ലേ വേദികളിൽ ചെന്നാലും ജനങ്ങളെല്ലാം, പൗരപ്രമുഖന്മാരും രാഷ്ട്രീയ നായകന്മാരും രാജ്യത്തിന്റെ ഭരണാധികാരികളെല്ലാം കാന്തപുരം ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കുന്നത്? ഏത് വലിയ ഭരണചക്രവാളത്തിലിറക്കുന്നാളും ആ മാമനീഷയുടെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിക്കുന്നത്? അല്ലാഹു ജല്ല ജലാലുഹു ആയുസ് നീട്ടിക്കൊടുക്കട്ടെ, പൂർണ്ണ ആരോഗ്യം നൽകട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിലെ റഹ്മത്തിന്റെ രാത്രിയിൽ തീരുമാനിച്ചോളൂ, അല്ലാ അല്ലാ എന്റെ ശിഷ്ട ജീവിതം തഹജ്ജുദ് നിസ്കരിക്കാൻ ഞാൻ ഒരുക്കമാണ്. സുബ്ഹാനല്ലാഹ്, തഹജ്ജുദ് നിസ്കരിക്കൽ പതിവാക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. നിസ്കാരം നിർവഹിച്ചാൽ നമ്മുടെ വീട് നമുക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുന്നു. കഴിഞ്ഞില്ല, വയന്നുറുല്ലാഹു ഇലൈഹി, തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ച അടിമകളുടെ റബ്ബ് അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയാണ്. അല്ലാഹുമ്മ റഹ്മനീ യാ റഹ്മർ റഹീമീൻ, റബ്ബിനോട് റഹ്മത്ത് പ്രാർത്ഥിക്കുമ്പോ മുഅ്മിനീങ്ങളെ ഉടമയായ റബ്ബ് റഹ്മത്തിന്റെ നോട്ടം നോക്കണോ, തഹജ്ജുദ് പതിവാക്കണേ.
ويقول آه ربي ودم يا الله പറയുകയാണ് തഹജ്ജുദ് നിസ്കരിച്ച മുഅ്മിനായ മനുഷ്യനെ നോക്കിയിട്ട് അബിദി മിൻക ദുആ ഓ അടിമ എന്ത് വേണമെങ്കിലും ചോദിച്ചോ വമിന്നി അൽ ഇജാബ ചോദിച്ചതെല്ലാം തരാൻ ഉടമയായ റബ്ബാകുന്ന ഞാൻ ഒരുക്കമാണ് തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബേ എന്റെ രോഗം സുഖപ്പെടുത്തി തരണേ ഈ സ്റ്റേജിലേക്ക് ഞാൻ കയറി വരുമ്പോ ഓഫീസിൽ വന്ന് ഒരു മാന്യ ചെറുപ്പക്കാരൻ ഉസ്താദെ ക്യാൻസർ രോഗിയാണ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന ഈ റഹ്മത്ത് ചോദിക്കുന്ന റബ്ബിന്റെ റഹ്മത്തിന്റെ മാസമാകുന്ന ഈ റമദാനിലെ മജ്‌ലിസിൽ വെച്ച് നിങ്ങളെല്ലാം ഇഖ്ലാസോടെ ഒരു ആമീൻ പറയണം അല്ലാഹുവേ ആ മാന്യ സഹോദരന് ആജിലായ ശിഫ കൊടുക്കണേ അല്ലാ ഇരിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബാദികൾക്കും സ്നേഹജനങ്ങൾക്കും ഒരാൾക്കും ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾ നൽകരുതേ അല്ലാ എത്ര ക്യാൻസർ രോഗികളാണ് ഭയാർത്ഥങ്ങൾ ഉപ്പാപ്പയുടെ ദുആഇന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നത് ആ സദസ്സിൽ കൊണ്ടുവന്ന് വെച്ച വെള്ളം കൊണ്ടുപോയി ശിഫക്ക് നിയ്യത്ത് ചെയ്തങ്ങ് കുടിച്ചാൽ മാഷാ അല്ലാ ക്യാൻസർ സുഖപ്പെട്ടുപോയി അല്ലാഹുവിന്റെ ഹബീബിന്റെ അഹ്ലു ബൈത്തിന്റെ നമ്മുടെ സാദാത്തുക്കൾക്ക് ഉസ്താദുമാർക്ക് അല്ലാഹു ജല്ല ജലാലുഹു നൽകിയ വലിയ ആദരവിന്റെ ഭാഗമല്ലേ അല്ലാഹുവേ ഈ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കി തരണം റഹ്മാനേ തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്തോ മുഅ്മിനീങ്ങളെ രോഗം സുഖപ്പെടുത്തി തരാൻ വേണ്ടി അതേ കടങ്ങൾ വിടിക്കിട്ടാൻ വേണ്ടി വീട് നിർമ്മാണം പൂർത്തിയാകാൻ വേണ്ടി മനീഷത്തിന്റെ വഴികൾ സന്തോഷപൂർണമാകാൻ വേണ്ടി സന്താന സൗഭാഗ്യത്തിന് വേണ്ടി മനസ്സുശുദ്ധിയാകാൻ വേണ്ടി അപകടത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി അതേ പനിയില്ലേ വൈറസ് പനിയില്ലേ ആ പനിയിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിനോട് പറഞ്ഞു അല്ലാഹു ജല്ല ജലാലുഹു അപകടങ്ങളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് നമ്മയും നമ്മുടെ നാട്ടുകാരെയും നാടിനെയും രക്ഷപ്പെടുത്തട്ടെ തഹജ്ജുദ് നിസ്കരിക്കും എന്ന് തീരുമാനിക്കുന്നവരൊക്കെ വയല് മുതലായി മഴ പെയ്താൽ എന്താ വയല് മുതലായി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എടക്കരസ്താവ് പറഞ്ഞ മാതിരി ഒറ്റത്തവണ കുളിച്ചാല് പിന്നെ നനയുന്ന പ്രശ്നമില്ലല്ലോ അൽഹംദുലില്ലാ അല്ലാഹു ഇതിനൊക്കെ പരലോകത്ത് വലിയ പ്രതിഫലം തരട്ടെ എന്റെ വേണ്ടേ അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ ഉമ്മമാര് ധാരാളുണ്ട് കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോഴും സഹോദരിമാര് ആയിരക്കണക്കിന് സഹോദരിമാരുണ്ട് ഇൻഷാല്ലാ ഉമ്മമാർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഈ ഹദീസ് പറഞ്ഞിട്ട് ഈ സദസ്സിലേക്ക് ഉമ്മമാരൊക്കെ സ്വർണം നീയത്ത് ചെയ്ത് വന്നവരുണ്ടാവും സമദ് സക്കാബിയാണ് വയലിൽ നിന്ന് കേട്ടപ്പോ സ്വർണം ശരിക്ക് ഭർത്താവിനോടൊക്കെ സമ്മതം ചോദിച്ച് കൊണ്ടുവന്നവരുണ്ടാവും രാമനാട്ടകരുടെ അപ്പുറത്ത് എയർപോർട്ട് റോഡിന് 11 മൈൽ എന്ന സ്ഥലം അവിടെ ചെന്ന് പള്ളിയുടെ പുനർനിർമ്മാണത്തിലേക്ക് സംഭാവന ചോദിച്ചു സ്വർണം ചോദിച്ചു സഹോദരിമാരോട് മലപ്പുറത്തെ ഉമ്മ മലപ്പുറല്ലേ ആ മലപ്പുറത്ത് പ്രായമുള്ള ഉമ്മ വളണ്ടിയാറെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഒരു കത്രിക വേണം അങ്ങാടിയിലെ കടയിൽ ചെന്ന് വളണ്ടിയർ SSF കാരൻ കത്രിക ആയിട്ട് ആ ഉമ്മന്റെ അടുത്ത് ചെന്ന്
ആ മലപ്പുറത്തെ ഉമ്മ രണ്ട് ചെവിയിലുള്ള ചിറ്റ് സ്വർണത്തിന്റെ ചിറ്റുകൾ മുറിച്ച് ഒരു കടലാസിൽ പൊതിഞ്ഞു കൊടുത്തയച്ചു. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു വെള്ളിയാഴ്ചയിൽ മരിക്കണം, എനിക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം കണ്ട് മരിക്കണം, അതിന് അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന പള്ളിയുടെ പുനർനിർമ്മാണത്തിലേക്ക് എന്റെ ഈ രണ്ട് കാതിലെ സ്വർണ ചുറ്റും ഞാൻ തന്നിരിക്കുന്നു. അല്ലാഹു ആ ഉമ്മാന്റെ മുറാദുകൾ ഹസിലാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ഒരുപാട് ഉമ്മമാര് സഹോദരിമാരും പരിസരങ്ങളിലൊക്കെ വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെയും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സ്വർണം തന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവിന്റെ ദീനിനോടുള്ള വലിയ മഹബ്ബത്തിന്റെ പേരിലാണ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഉസ്താദ് പറഞ്ഞു, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ താമസിക്കാൻ ഒരു കെട്ടിടം പണിയുന്നുണ്ട്. തറ മാത്രം ഫൗണ്ടേഷൻ മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഓ ഉമ്മമാരെ, ഇൽമ് പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾക്ക് താമസിക്കാനുള്ള ആ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം കൊടുത്തോ. അവസാനം എനിക്ക് നന്നായി മരിച്ചു കിട്ടി. അവസാനം എന്റെ ഖബറിൽ ചെന്ന് കിടക്കുമ്പോ ജാരിയത്തായ സദഖയായി ആ ദാനധർമ്മത്തിന്റെ വെളിച്ചം എന്റെ ആരടി മണ്ണിലേക്ക് പ്രവഹിച്ചു വരണം എന്ന് മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തോ. ഇഖ്ലാസോടുകൂടി ഉമ്മമാരെ, നിങ്ങൾ സ്വർണാഭരണം ഈ വിഷയത്തിലേക്ക് നിങ്ങൾ പ്രത്യേകം ധർമ്മം ചെയ്യാൻ മനസ്സു കാണിച്ചോ. അല്ലാഹു ജല്ല ജലാലു ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയം തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ മുഅ്മിനായ മനുഷ്യൻ അതാ വീട്ടിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിച്ച് അവൻ ഭക്ഷണം കഴിച്ച് അത്താഴം കഴിച്ച് പള്ളിയിലേക്ക് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അവൻ ചെരുപ്പ് ധരിക്കുകയാണ്. നോമ്പുകാരൻ വീട്ടിൽ നിന്ന് ചെരുപ്പ് ധരിച്ച് ഇറങ്ങാൻ ഒരുങ്ങുമ്പോ അവൻ ധരിക്കുന്ന പാദരക്ഷകൾ യദൂലഹു അവനിക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന എന്നറിയുമോ? اللهم ثبت قدمه على الصراط. അല്ലാഹുവേ, ഇവൻ നോമ്പിന് നിയ്യത്ത് ചെയ്ത് അത്തായം എന്ന സുന്നത്ത് കഴിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് വീട്ടിൽ നിന്ന് സുബ്ഹിന്റെ ജമാഅത്തിന്റെ പള്ളിയിലേക്കാ പോകുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇവന്റെ കുടുംബത്തിന്റെ മഴീഷത്തിന് വേണ്ടി ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങുകയാ. ഇവന്റെ പാദരക്ഷകളാകുന്ന എന്നെ ഉപയോഗിക്കുന്ന ഈ നോമ്പുകാരനായ മുഅ്മിന്റെ اللهم ثبت قدمه على الصراط. നാളെ പരലോകത്ത് സിറാത്ത് പാലത്തിങ്കലിലൂടെ നടന്നു പോകുമ്പോ ഇവന്റെ കാലിടറാൻ സാധ്യതയുള്ള സന്ദർഭമില്ലേ? ആ സന്ദർഭത്തിൽ ഇവന്റെ ഈ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. പ്രാർത്ഥന നടത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. തണുപ്പില് ചൂടാക്കാനുള്ളതാണ് സ്വലാത്ത്, ചൂടില് തണുപ്പിക്കാനുള്ളതുമാണ് സ്വലാത്ത്. മുഹമ്മദ് മുസ്തഫ ഹബീബി വ സയ്യിദി തഹ വ യാസീ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സലാത്ത് പുണ്യ മദീനയിലേക്ക് എത്തിക്കണേ. അല്ലാഹ്, ആ മദീനയിൽ ജീവിതത്തിൽ ഒരുപാട് തവണകളിലായി എത്തിച്ചേരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹ്, ആ നേരാവിന്റെ മുഖം ഉറക്കിലും ഉണർച്ചയിലും ജീവിതത്തിൽ ഒരുപാട് തവണകൾ കണ്ട് ആസ്വദിക്കണം. മരണവേളയിൽ ആ ഷറഫാക്കപ്പെട്ട വജഹ് കണ്ട് ഞങ്ങൾക്ക് തബസ്സുമിൽ കണ്ണടയ്ക്കണം. തൗഫീഖ് നൽകണം. അല്ലാഹ്, ഇമാം
മാലിക് റഹിമഹുല്ലാ അവിടുന്ന് പറഞ്ഞത് ഞാൻ എടുത്തു വായിക്കുകയുണ്ടായി. ഇമാം മാലിക് ഇടങ്ങളിൽ 60 കൊല്ലം പരിശുദ്ധ മദീന മുനവ്വറയിലെ മുദരിസല്ലേ ഉമ്മമാരെ, മദീനയിലെ മണ്ണിലൂടെ നടന്നു പോകുമ്പോ കാലിൽ ചെരുപ്പ് ധരിക്കാത്ത മഹാനല്ലേ. മദീനയിൽ വാഹനങ്ങളിൽ കയറാതെ ഹബീബിനോടുള്ള ബഹുമാനം കാണിച്ച ഇമാമല്ലേ. അതേ ഹദീസ് ദർശു നടത്തുമ്പോ തേള് വന്ന് കുത്തിയപ്പോ അനങ്ങിയില്ല, ക്ലാസ് നിർത്തിയില്ല. മഴ പെയ്തിറങ്ങുമ്പോ ഉസ്താദ് നിർത്തുകയാണ്, കേൾക്കുന്ന ശ്രോതാക്കള് സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. മഹാന്മാരങ്ങനെയല്ല, ഹബീബിന്റെ വചനങ്ങളാണോ പറയുന്നത്? ഏത് കോരിത്തരിക്കുന്ന മഴയത്തും വെയിലത്തും അവര് അച്ചടക്കത്തോടെ ഹദീസ് കേൾക്കുകയാണ്. വിഷം തീണ്ടിയ ആ തേള് വന്ന് കുത്തുന്ന സമയത്തും മാലികണങ്ങൾ അനങ്ങിയില്ല. ക്ലാസ് കഴിഞ്ഞ് ശിഷ്യൻ ചെന്ന് ചോദിച്ചു, ഉസ്താദേ വേദനയ്ക്കുന്നില്ലേ? വേദന അനുഭവപ്പെടാത്തത് കൊണ്ടാണോ ഒരു അനക്കവും ഇല്ലാതിരുന്നത്? മാലിക്കിടങ്ങളെ മറുപടി, അദബമ്പി ഹദീസി റസൂലില്ലാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങളോടുള്ള ആദരവ് കൊണ്ടാ അനങ്ങാതിരുന്നത്. ഉമ്മമാരെ, മുഹബ്ബീങ്ങളെ, ആ മാലിക് ഇമാം റളിയല്ലാഹു എന്ന് പറയുകയാണ്, ഒരു രാത്രിയിലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. ഇല്ലാ റഅയ്തു ഫീഹാ റസൂലല്ലാഹ്. ആ രാത്രിയിൽ ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടല്ലാതെ, അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടല്ലാതെ ഒരു രാത്രി ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. എന്റെ എല്ലാ രാത്രികളിലും കിനാവിൽ ഹബീബി വ സയ്യിദി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാറുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ്, ഇമാം മാലിക് തങ്ങളുടെ ചരിത്രത്തിൽ കാണാം, ഒരാവശ്യത്തിന് വേണ്ടിയും മദീന വിട്ടിട്ട് പുറത്തു പോയിട്ടില്ല. ഹജ്ജിന് വേണ്ടി ഒഴികെ, ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മഹാനബറുകൾ പരിശുദ്ധ മക്കയിൽ പോയതല്ലാതെ അവിടുത്തെ ആയുസ്സുകാലം ഹബീബ് കിടക്കുന്ന നാട്ടിൽ നിന്ന് പുറത്തു പോയില്ല. ആ മാലിക് ഇമാമിന്റെ ജാഹു ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് ആ നേതാവിനെ കാണിച്ചു തരണം റഹ്മാനേ. അവിടുത്തെ കാണാൻ ധാരാളം സ്വലാത്തു ചെല്ലണം, അവിടുത്തെ സദാത്തുക്കളെ ദുആയിൽ പങ്കെടുക്കണം, അവിടുത്തെ ഹദീസുകൾ വളരെ ആകാംക്ഷയോടെ കേൾക്കണം, അവിടുത്തെ മഹബ്ബത്ത് വെച്ച് ജീവിക്കണം. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. സൂചിപ്പിക്കുന്നു, മുത്തുനബിയെ കാണാൻ ആശിച്ച് ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ഹബീബ് ഏറെ ഇഷ്ടപ്പെടുന്ന ഇൽമിന്റെ സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ വലിയ സഹായം കൊടുക്കണം. ഞാൻ പലപ്പോഴായി പല സദസ്സുകളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അതാ പരിശുദ്ധ മദീനയിലേക്ക് ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഇറങ്ങുകയാണ്. മദീനയിൽ ചെന്ന് മുത്തഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കുന്നു. പഴയ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു? കാരണം അല്ലാഹുവിന്റെ ഹബീബല്ലേ വിജ്ഞാനത്തിന്റെ കേന്ദ്രം, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീനീ ഉലൂം ആവാഹിച്ചെടുത്ത കേട്ടു പഠിച്ച മഹാന്മാരായ സഹാബത്തുൽ കിറാം മദീനയിലാണ് ധാരാളമുള്ളത്. അവിടെ ചെന്നു സഹാബത്തിനെ കണ്ടവരെയും
സഹാബത്തിനെ കണ്ടവരെ കണ്ടവരെ ഒക്കെ ഉലമായിനെ കണ്ട് മുതഅല്ലിമീങ്ങൾ അങ്ങനെ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇബ്നു ജരീർ തങ്ങൾ പറയുന്ന ചരിത്രമാണ്. അങ്ങനെ കയ്യിൽ കരുതിയിരിക്കുന്ന ചെലവിന് കരുതിയിരിക്കുന്ന കാശെല്ലാം തീർന്നുപോയപ്പോ ഈ വിദ്യാർത്ഥികളുടെ സംഘം പഠനം നിർത്തിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. അവര് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങിയ ദിവസം ഈ വിദ്യാർത്ഥികളതാ ഒരു യഹൂദിയുമായി പരിചയപ്പെടുകയാണ്. ജൂതനായ മനുഷ്യൻ പറഞ്ഞു, മക്കളെ, പണമില്ലാത്തത് കൊണ്ട് പഠനം നിർത്തിയിട്ട് നിങ്ങൾ തിരിച്ചു പോകല്ല. നിങ്ങൾക്ക് ആവശ്യമായ പണം ഞാൻ നൽകാം. കാരണം തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ ചെലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഖൈറായ ചെലവഴിക്കല് ഇൽമിന് വേണ്ടി ചെലവഴിക്കലാണ്. ICC ക്യാമ്പസിന്റെ തിരുമുറ്റത്ത് ഒരുമിച്ചുകൂടിയ ഓ ഉമ്മമാരെ, സഹോദരങ്ങളെ, മതസ്ഥാപനങ്ങളിലേക്ക് ഇൽമിന്റെ കേന്ദ്രങ്ങളിലേക്ക് ചെലവഴിക്കലാണ്. നമുക്ക് റബ്ബ് തന്ന ചെലവഴിക്കുക എന്ന അവസരങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മൂല്യമായത്. ജൂതം പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പണം തരാം. 40 തവണകളിലായി ഓരോ മുതഅല്ലിമിനും 3 ദിർഹംസ് വീതം വിതരണം ചെയ്തു യഹൂദിയായ മനുഷ്യന്. മുതഅല്ലിമീങ്ങൾ വീണ്ടും മദീനയിൽ താമസിച്ച് ഇൽമു പഠിച്ച് പഠനം പൂർത്തീകരിച്ച് നാട്ടിലേക്ക് തിരിച്ചുപോയി. വർഷങ്ങൾ പിന്നിട്ടപ്പോ ഇബ്നു ജരീർ തങ്ങൾ ഉദ്ധരിക്കുന്നു, അന്ന് മദീനത്ത് പോയി ഇൽമു പഠിച്ച മുതഅല്ലിമീങ്ങൾ തീരുമാനിച്ചു, നമുക്ക് ഒരു സംഘം ചേർന്ന് മക്കത്ത് പോകണം, ഹജ്ജ് നിർവഹിക്കണം. അതെ, അങ്ങനെ ഹജ്ജിന്റെ അത്രയില് അല്ലാഹുവിന്റെ കഅബാലയത്തിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് മദീനയിൽ ചെന്ന് ഇൽമു പഠിച്ച സമയത്ത് ഈ മുതഅല്ലിമീങ്ങളെ പണം കൊടുത്ത് സഹായിച്ച ജൂതനായിരുന്ന മനുഷ്യനുണ്ട്. കഅബാലയം തവാഫ് ചെയ്യുന്നു, ഏറെ സന്തോഷമായി ഓടിച്ചൊന്ന് സലാം പറഞ്ഞ് കൈപിടിച്ച് എങ്ങനെയാ കഅബാലയത്തിലെ റബ്ബിന്റെ തിരുമുറ്റത്തെത്തിയതെന്ന് അന്വേഷിച്ചപ്പോ ജൂതനായ മനുഷ്യൻ പറയുന്നു, വിദ്യാർത്ഥികളായിരുന്ന നിങ്ങള് മദീനയിൽ നിന്ന് തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോ നിങ്ങൾക്ക് ഇൽമു പഠിക്കാൻ പണം തന്ന് സഹായിച്ചില്ലേ? നിങ്ങളെ നാട്ടിലേക്ക് തിരിച്ചുപോയതിന് ശേഷം ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ കിനാവിൽ കടന്നു വന്നു ഇമാമുൽ മുത്തഖീൻ ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ട് പറഞ്ഞു, മനുഷ്യ, ഇന്നല്ലാഹ ഖദ് അക്രമക ബിൽഇസ്ലാം, അല്ലാഹു ജല്ല ജലാലുഹു നിനക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള അവസരം തീരുമാനിച്ചിട്ടുണ്ട്. ഓ മനുഷ്യ, നേരം പുലർന്നാൽ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് കലിമ ചൊല്ലിയിട്ട് ഷഹാദ ചൊല്ലിയിട്ട് ഇസ്ലാം മതത്തിൽ മെമ്പർഷിപ്പ് എടുത്തോ, അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് നീ പണം കൊടുത്തതുകൊണ്ട് അല്ല നിങ്ങൾക്ക് ഹിദായത്ത് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. മനുഷ്യ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കിനാവിൽ വന്നിട്ട് പറഞ്ഞു, മഴ പോയിക്കണല്ലോ മോനെ, ടാർപ്പായി ഒന്നങ്ങോട്ട് മറിച്ചാലേ.
മടക്കം തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്റെ കിനാവിൽ വന്ന് ഉപദേശം നൽകി, മുസ്ലിമാകണം, ഇസ്ലാം മതം സ്വീകരിക്കണം. മുത്തഅല്ലിമീങ്ങളായിരുന്ന സഹോദരങ്ങളോട് കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് ഈ ജൂതൻ പറയുന്നു, നേരം വെളുത്തപ്പോൾ എന്റെ കുടുംബാദികളെല്ലാം ഞാൻ വിളിച്ചു ചേർത്തു, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവുകയാണ്. ഇന്നലെ രാത്രി കിനവിൽ മുസ്ലിമീങ്ങളുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മുസ്ലിം ആവുകയാണ്. കുടുംബം പറഞ്ഞപ്പോ ഉമ്മമാരെ, സുഹൃത്തുക്കള്, ആ യഹൂദിയായിരുന്ന മനുഷ്യൻ പറയുകയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തി ഉദ്ധരിക്കുകയാണ്, കുടുംബത്തിൽ നിന്ന് ഞാൻ അന്ന് വിളിച്ചു ചേർത്ത എന്റെ സദസ്സിൽ ഒരുമിച്ചു കൂടിയത് 17 ആളുകളാണ്. ആ 17 ആളുകളും പറഞ്ഞു, നിങ്ങൾ കണ്ടതുപോലെ ലോകൈക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ ഞങ്ങളും കണ്ടിട്ടുണ്ട്, ഞങ്ങളോടും ആ നേതാവ് ഇസ്ലാം മതം സ്വീകരിക്കാൻ ഉപദേശിച്ചിട്ടുണ്ട്. കുടുംബസമേതം കുടുംബത്തിലുള്ള 17 മെമ്പർമാരോടൊപ്പം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കുടുംബം മുഴുക്കയും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. ഉമ്മമാരെ ചോദിക്കട്ടെ, അവസാനം മരണവേളയിൽ ആ നേതാവിന്റെ മുഖം കണ്ട് കലിമ ചൊല്ലിയിട്ട് തപസ്സുമില്ലായി ഒന്നും മരിക്കാൻ ആഗ്രഹമുണ്ടോ? വേറെ ഇഷ്ടപ്പെടുന്ന ഇൽമിന്റെ സ്ഥാപനങ്ങളിലേക്ക് നിങ്ങളെ സ്വർണത്തിന്റെ മോതിരം കൊടുത്തോ? സ്വർണാഭരണം സദഖ ചെയ്തോ? സുഹൃത്തുക്കള്, കയ്യഴിച്ച് അള്ളാഹുവിന്റെ ദീനീ വിജ്ഞാനത്തിന്റെ സംരംഭങ്ങളോട് സഹായം ചെയ്ത് സഹകരിച്ചോ? അല്ലാഹു ജല്ല ജലാലുഹു ആ നേതാവിന്റെ മുഖം കണ്ട് മരിക്കാൻ പരലോകത്ത് ആ നേതാവിന്റെ ജീവാറിൽ ഒത്തുകൂടാ നമുക്ക് അവസരം തരട്ടെ. സംഘാടകർ സ്ത്രീകളെ ഭാഗത്തേക്ക് പോകണം, ചെറിയ മക്കളെ പറഞ്ഞാൽ പോരാ, പ്രായമുള്ള ആളുകൾ ആ ഭാഗത്ത് പോയാല് സഹോദരിമാര് തരും ഇൻഷാ അല്ലാഹ്. സ്വർണം വേഗം കൊടുത്തേക്കണം, നല്ലോണം നീയത്തെയ്തോ ഉമ്മമാരെ. ആദ്യം കൊടുത്തേക്കുന്ന ഉമ്മാക്കാണ് പിന്നീട് സ്വർണം കൊടുത്തേക്കുന്ന സഹോദരിമാരുടെയൊക്കെ ആ സംഭാവനയുടെ ഒരു മിസിൽ സവാബ് തുടക്കക്കാരിയായ സഹോദരിക്കും ലഭിക്കും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നല്ല നീയത്തോടുകൂടി ഏതെങ്കിലും ഒരു ഉമ്മ അതിന് തുടക്കം കുറിക്കണം. പിന്നെ ധാരാളം സഹോദരിമാര് കയ്യിലും കാതിലും ശരീരത്തിൽ നമ്മൾ ധരിച്ചു വന്ന മോതിരവും മറ്റു ആഭരണങ്ങളൊക്കെ കഴിഞ്ഞാൽ മരണം സംഭവിച്ചാൽ എല്ലാം മൂരി വെക്കുന്നു. സഹാബത്തിന്റെ സദസ്സിൽ ലോകത്തിന്റെ മുത്ത് ചോദിച്ചു, സഹാബ നിങ്ങളെ കൂട്ടത്തിൽ അനന്തരാവകാശിയുടെ സ്വത്തിനെ ഇഷ്ടം വെക്കുന്നവരുണ്ടോ? സഹാബത്ത് പറഞ്ഞു, നബിയെ അങ്ങനെ ഒരാളും ഉണ്ടാകാൻ സാധ്യതയില്ല, ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ സ്വന്തം സമ്പത്തിനോടുള്ള ഇഷ്ടമുള്ള ആളുകളാണ്.
അപ്പൊ മുത്തുനബിയുടെ മറുപടി, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ചെലവഴിക്കുന്നതാണ് നിങ്ങളുടെ സ്വന്തം സ്വത്ത്, നിങ്ങൾ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നത് നിങ്ങൾ അനന്തരക്കാരുടെ സ്വത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമുക്ക് സ്വന്തം സ്വത്തുണ്ടാക്കാൻ ഈ വേദി നിങ്ങളൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. അമ്മമാര് ആരോ തന്നോ, അതിനാടാരുണ്ടോ? ഒരു സ്വർണ മോതിരം കിട്ടിയ ബേഗം വരണം സംഘാടകർ ആരുണ്ടെങ്കിൽ. അല്ലാഹു കബൂലാക്കട്ടെ. 600 കല്ല് ഒരു സഹോദരി ഓഫർ ചെയ്തിരിക്കുന്നു. ഒരു സ്വലാത്ത് നല്ല വോൾട്ടേജിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ആ ഉമ്മാക്ക് ആ സദഖ കബൂലാക്കണേ. അല്ലാ ആ ഉമ്മാന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണേ. അല്ലാ ജാരിയത്തായ സദഖയായി സ്വീകരിക്കണേ. അല്ലാ ആ ഉമ്മാന്റെ മനസ്സിലുള്ള സർവ മുറാദുകളും സാധിപ്പിക്കണേ. അല്ലാ ആ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകണേ. അല്ലാ ആ ഉമ്മാന്റെ മാതാപിതാക്കൾ കുടുംബാദികൾ മരിച്ചു പിരിഞ്ഞു പോയോ അവർക്കെല്ലാം ആ സദഖാന്റെ പ്രതിഫലം നൽകണേ. അല്ലാഹു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാര് സ്വർണം ചോദിച്ചത് ബാങ്ക് കിട്ടണം, സ്വയം വലിയുള്ളാന്റെ പേരിൽ ഹദിയ ചെയ്തിട്ട് ബദരീങ്ങളെ പേരിൽ, മമ്പറന്തങ്ങൾ പാപ്പന്റെ ഒക്കെ പേരിൽ, നിങ്ങൾക്ക് പിടുത്തുള്ള മഹാനേതാണോ അവരൊക്കെ പേരിൽ മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്ത് കൊടുത്തയച്ചോ. അല്ലാഹു ഹൈബാക്കൂല, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് മുമ്പോട്ട് വന്നിരുന്ന ഒരു സന്തോഷമായിരുന്നു. ആ കസേരനായിട്ട് ടബരിബരി എല്ലാരും നിൽക്കുന്നവരൊക്കെ അവിടെ കുറച്ച് കസേര ഉണ്ടോ? ഇവിടെ തങ്ങളെത്തിയ ആ ഈ സ്റ്റേജിന്റെ പിൻവശത്തുള്ളവരൊക്കെ മുമ്പിലേക്ക് വരും. ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ എത്താറായിട്ടുണ്ട്. തങ്ങൾ വരുമ്പോ നമ്മളെ സദസ് നല്ല റാഹത്തലാവണം. വേഗം വരും, വേഗം പെട്ടെന്ന് വന്നിരിക്കും. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സ്ത്രീകളെ ഭാഗത്തേക്ക് ആരും വളണ്ടിയർമാർ കാര്യായിട്ട് പോയില്ല എന്ന് തോന്നുന്നു. അതാ സ്വർണം കിട്ടാത്ത ഇത്ര പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് ഒരു സ്വർണത്തിന് ഇത്ര സമയത്ത് ആവശ്യമില്ല. ആരാണ് വേഗം നീയത്ത് എഴുതുമ്പോ കൊടുത്തേക്ക്. ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോണ്ട് 25 ഉമ്മമാര് സ്വർണം തന്നപ്പോ ലാസ്റ്റ് വിദ്വാൻ വളണ്ടി ഇറങ്ങനെ വന്നു. 25 ആൾക്കാർ തന്നിട്ട് അപ്പൊ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ വേഗം അറിയിക്കണം വിവരം. ഇൻഷാല്ലാ ദ്വാരക്കു കൊടുക്കാനാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്വർണം കിട്ടിയില്ല, അൽഹംദുലില്ലാ. സ്വയം വലിയുള്ളാന്റെ ഹലർത്തിൽ അന്ന് പോയിക്കണം. ഇങ്ങോട്ട് വരുമ്പോ ഓരോ പേരിൽ ഫാത്തി ഓതിക്കണം. അപ്പൊ ഇൻഷാല്ലാ സ്വർണത്തിന്റെ ചിറ്റ് അല്ല എന്താ ലോക്കറ്റ് അല്ലേ? ആ വരുന്ന നിങ്ങൾ എല്ലാരും കൂടി ഇവിടെ കൂടിക്കല്ലോ, അങ്ങോട്ട് പോയിക്കോളൂ. സ്വർണ്ണായിട്ട് പോന്നാ മതി. ഒരു ഉമ്മ സ്വർണത്തിന്റെ ലോക്കറ്റും, ആ രണ്ടു ഉമ്മമാര് സ്വർണത്തിന്റെ സുന്ദരമായ ലോക്കറ്റുകൾ ഉറക്കെ കുത്തുബുല്ലേലം സിയം വലിയുള്ളാഹിയെ നമുക്ക് വിളിക്കാം. സിയം വലിയുള്ളം വലിയുള്ള സിയം വലിയുള്ള അൽമദദ്യ അല്ലാ. ഈ സ്വർണാഭരണങ്ങൾ കൊടുത്തയച്ചത് ഏത് ഉമ്മമാരാണോ സഹോദരിമാരാണോ? യാ റബ്ബ് യാ അല്ലാ, ഈ ഉമ്മമാരെ ശരീരങ്ങളിൽ ക്യാൻസർ അടക്കമുള്ള ഒരു രോഗവും നൽകരുതേ അല്ലാ. ആ ശരീരങ്ങളിൽ കത്തിവെക്കേണ്ട രോഗം വരുത്തല്ലേ അല്ലാ. ഈ
സ്വർണ്ണാഭരണങ്ങൾ അവരെ കബറിലേക്ക് വെളിച്ചമാക്കണേ അല്ലാ. ആ ഉമ്മമാരെ സന്താനങ്ങളെ സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഒരു വെള്ളിയാഴ്ച രാവോ പകലോ അല്ലാതെ ഈ സഹോദരിമാർക്ക് മൗത്ത് കൊടുക്കല്ലേ അല്ലാ. പിന്നെ ഹബീബ് തങ്ങളെ മുഖം കാണിച്ചുകൊണ്ട് കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ സ്വർണം കൊടുത്തയച്ച ഉമ്മമാർക്ക് സ്വർഗീയ ആഭരണങ്ങൾ ധരിപ്പിക്കണേ അല്ലാ. മരിച്ചുപോയ അപ്പ ഉമ്മമാര് ഉസ്താദുമാര് കുടുംബാദികളെ കബറിലേക്ക് ജാരിയത്തായ സദഖയായി ഈ സദഖാനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലാ മുഹമ്മദി. കണ്ടോ, ഒരു സ്വലാത്ത് ചെല്ലുന്നിടത്ത് ബുഖാരി കാണിക്കുന്ന മനുഷ്യന്മാർ പടച്ചോനെ ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദി. ഒരു 10,000 രൂപ 10 സ്ക്വയർ ഫീറ്റിന്റെ ക്യാഷ്, 1200 ഇവിടെ നിന്ന് പറഞ്ഞത്. എന്നാലും ഒരു 10 സ്ക്വയർ ഫീറ്റ്. ഗർഭിണിയായ മകളുടെ സുഖപ്രസവത്തിന് വേണ്ടിയിട്ടാണ് ആ സ്വർണം തന്നത്. പിന്നെ വീട് പണി പൂർത്തിയാക്കാൻ അല്ലേ. അള്ളാഹു ആ ഗർഭിണിക്ക് സുഖപ്രസവം നൽകുമാറാകട്ടെ. അവരെ വീട് പണി അള്ളാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഒരു 10,000 രൂപ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ ഇതിലേക്ക് ജാരിയത്തായ സദഖയായിട്ട് തരാൻ അയ്യമുന്തിക്കും. ഒന്ന് തയ്യാറായിട്ട് ഒരു നാരിയത്ത് സ്വലാത്ത് ഒന്ന് നിവർന്നിരിക്കല്ല. നല്ല വോൾട്ടേജിൽ നല്ല ചൂടുള്ള ഒരു നാരിയത്ത് സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. ഉമ്മമാരെ കൊടുത്തയച്ചോളി. 2 സഹോദരിമാർ സ്വർണം തന്നു. അത് അവിടെ ആരും ഉണ്ടെങ്കിൽ ഉണ്ടാവൂലേ, സ്ത്രീകൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, അവിടെ വളണ്ടിയർമാരായിരിക്കും. ഇൻഷാ അല്ലാഹ് ഉമ്മമാർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല വോൾട്ടേജിൽ ഒരു നാരിയത്ത് സ്വലാത്ത് മദീന മാത്രം മനസ്സിൽ ഓർമ്മ വെച്ച് അല്ലാഹുമ്മ സല്ലി സലാതൻ കാമില വസല്ലിം സലാമൻ തമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ല ബിഹിൽ ഉഖദ വതംഫരിജ ബിഹിൽ കുറബ വതഖുല്ലാ ബിഹിൽ حوائج وتنال به الرغائب ويحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك അവസാനം എനിക്ക് ഈമാനോടുകൂടി കലിമ ചൊല്ലി മുത്തുനബിന്റെ മുഖം കണ്ട് റാഹത്തായി ഒരു ചില്ലിക്കാശ് പോലും ബാധ്യത അവശേഷിപ്പിക്കാതെ എല്ലാ ബാധ്യതകളും നിറവേറ്റിയതിന് ശേഷം എനിക്ക് മൗത്ത് കിട്ടണം എന്ന് നിയ്യത്ത് ചെയ്ത് ഈ പരിശുദ്ധമായ റമളാനിലെ റഹ്മത്തിന്റെ രാത്രിയിൽ ഏതെങ്കിലും ഒരു സഹോദരൻ ഒരു 10,000 രൂപ ഈ വിഷയത്തിലേക്ക് നൽകാൻ ഒന്ന് തയ്യാറാകും. ആരല്ലത് മോനെ, ആരാ അവരെ പേരെന്താ? ബഷീർ ഹാജിയ. ബഷീർക്ക് ഹജ്ജ് ചെയ്ത് ഗുണ, ഹജ്ജ് ചെയ്ത് ഗുണ. ആ അതന്നെ ബഷീർ ഹാജി. അൽഹംദുലില്ലാ. ബഷീർ ഹാജി 10,000 രൂപ. എന്താ നിങ്ങൾ ആരും അവിടെ വന്ന് ഇരിക്കുന്നില്ല? കുറെ സീറ്റുണ്ട്. ആ കാല് വെറുതെ കഴിയേണ്ടതാ, നോമ്പുകാരല്ലേ. അവിടെ വന്നിരിക്കും. ബിസ്മില്ല, വരിക്കിരിക്ക. എല്ലാരും കേറിയിരിക്കും, സദസ്സിലേക്ക് കേറിയിരിക്കും. അതെന്താ ഇത്രയൊക്കെ പറയേണ്ട ആവശ്യം? എല്ലാരും കേറി ഇങ്ങോട്ട് കേറിക്കതാ. ബിസ്മില്ല. 10,000 പറഞ്ഞില്ല. അത് ശരി. ആ ബഷീർ ഹാജിക്ക് 10,000 തരാൻ ഉള്ളത് തൗഫീഖ് ചെയ്യട്ടെ. ആരാ 10,000 തരാൻ പറ്റിയ ഒരാള്? ബഷീർ ഹാജി നിങ്ങൾ തരോ? 10,000 തരൂലെന്ന്? ഒരു 10,000 ആരെങ്കിലും ഏൽക്കി നല്ല നീയത്തോടുകൂടി. ബിസ്മില്ല. മൂന്നാമതൊരു സഹോദരി 2 കാതിലെയും കൊടുത്തയച്ചിരിക്കുന്നു. മാഷാ അല്ലാ.
സ്വർണാഭരണം ഊരിത്തന്ന ഉമ്മാന്റെ ശരീരത്തിൽ എന്ത് വേദനകൾ ഉണ്ടെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിലും ഷഫിയായ റബ്ബേ കഫിയായ അല്ലാ നീ ശിവ നൽകണേ അല്ലാ അഫിയത്ത് കൊടുക്കണേ അല്ലാ ദുർഗായുസ് നൽകണേ അല്ലാ ഈ ഉമ്മാന്റെ മനസ്സിലുള്ള സർവ വേദനകളും സർവ നീറുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ ഈ ഉമ്മാക്ക് ദുർഗായുസ് കൊടുക്കണേ അല്ലാ ഈ ഉമ്മാന്റെ മക്കളെ സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ കുടുംബത്തിലും വീട്ടിലും ഖൈറ് നൽകണേ അല്ലാ ഈ ഉമ്മാന്റെ സർവ സദുദ്ദേശങ്ങളും സഫലമാക്കണേ അല്ലാ ഒരു വെള്ളിയാഴ്ചയിലല്ലാതെ നിന്റെ ഹബീബിന്റെ മുഖം കാണിച്ചു കൊടുത്തിട്ടല്ലാതെ കലിമ ചൊല്ലിക്കൊണ്ടല്ലാതെ ഉമ്മാക്ക് മൗത്ത് നൽകല്ല അല്ലാ ഈ സ്വർണാഭരണം മൂരിത്തന്ന ആ ഉമ്മാക്ക് സ്വർഗീയ ആഭരണങ്ങളെ ധരിപ്പിക്കണേ അല്ലാ സി എം വലിയുള്ളാഹിയുടെ മദത് നൽകണേ അല്ലാ മഹാന്മാരെ നോട്ടം നൽകണേ അല്ലാ ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദി കണ്ടോ പെണ്ണുങ്ങൾ തന്നെ ഉഷാർ ആ വീട് പണി അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ നിരന്തരം നമ്മളെ സഹായിയാണ് അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ ആഫിയത്ത് ദുർഗ ആയിസ് കൊടുക്കട്ടെ 25 ചാക്ക് സിമന്റ് അള്ളാഹുവേ ജാരിയത്തായ സദഖയാക്കണേ അല്ലാ ആഫിയത്ത് ദുർഗ ആയിസ് കൊടുക്കണേ അല്ലാ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ ഒരു വെള്ളിയാഴ്ച രാവോ പകലോ ബാധ്യതകളൊക്കെ നിറവേറ്റിയതിന് ശേഷം ഈമാനോടുകൂടിയുള്ള മൗത്ത് നൽകണം അല്ലാ ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തിരിച്ചു വെച്ചുകൊണ്ട് തോന്നുന്നതാ അല്ലേ കുറച്ചോ നിങ്ങളെ ചെവിടെ അലക്കുന്നത് കൊണ്ട് കുറച്ച് ഉണ്ടാവും ഇവിടേക്ക് തീരെ അങ്ങോട്ട് കിട്ടണമില്ല ആയിക്കോട്ടെ ഒരു 10,000 ഒരാളെ തരാം നിങ്ങൾ തരോ വീട് ശരിയാകാൻ ഒരു ഉമ്മ 3 ചാക്ക് സിമന്റ് അള്ളാഹു ആ ഉമ്മക്ക് ഖൈറായ വീട് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ സലാമത്താക്കി കൊടുക്കട്ടെ ഒരു 10,000 തരാൻ പറ്റിയ ആചാമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ ബിസ്മില്ല അതാ നമ്മളെ പരിചയക്കാരല്ലാത്തവരൊക്കെ ഉണ്ട് എല്ലാരും മുഹിബീങ്ങളാണ് ഒരു 10,000 തരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ് കൊറേ നേരം കൊറേ മഴ കൊണ്ടിട്ടു അവിടെ തന്നെ ഇരുന്ന് നല്ല ആവേശത്തോടെ നമ്മുടെ വഴത് കേട്ട സഹോദരൻ ഹംസഹാജി അല്ലാഹുവേ അഫിയത്ത് കൊടുക്കണേ അല്ലാ ഒന്ന് റബ്ബിലേക്കൊന്ന് കരങ്ങൾ ഉയർത്തോ നോമ്പുകാരെ ആമീൻ ദുആ ഇജാബത്തുണ്ട് നോമ്പിൽ പ്രത്യേകിച്ചു മടി മടി എന്തങ്ങനെ കാലസ്യാ ചെയ്യ ഒന്ന് നിവർന്നിരുന്നാട്ടെ ആ ചെറുപ്പക്കാരൊക്കെ വയസ്സന്മാരിക്കണ മാതിരി ഇരിക്കുന്നു ഒന്ന് നിവർന്നിരിക്കും ആ എന്നിട്ട് റബ്ബിലേക്ക് ഒന്ന് കരങ്ങൾ ഉയർത്തി നമ്മൾക്ക് പടച്ചോന്റെ മുമ്പ് കൈ ഇട്ടാൻ കഴിയൂലെങ്കിൽ പടപ്പളം മുമ്പിൽ കൈ ഇട്ടേണ്ടി വരും അതുകൊണ്ട് നല്ലോണം കൈ നീട്ടിയിട്ട് അള്ളാഹിനോട് പറയും ആമീൻ പറയും ഹാജിക്ക് വേണ്ടി നമ്മൾ ആമീൻ പറഞ്ഞാൽ ഈ ആമീന്റെ കൂലി 30,000 തന്നതിന്റെ കൂലി നിങ്ങൾക്കും ഉണ്ടാവും മനസ്സിലായെങ്കിൽ മൂപ്പർക്ക് ആമീം പറഞ്ഞാൽ അല്ലാ നമ്മളെ കാര്യങ്ങളും നിറവേറ്റി തരും യാ റബ്ബു യാ അല്ലാ ആ ഹംസാജിയിൽ നിന്ന് ജാരിയത്തായ സദഖയായി ആ സദഖ ഖബൂലാക്കണേ അല്ലാ അദ്ദേഹത്തിന്റെ അഫിയത്തും ദുർഗായുസും നൽകണേ അല്ലാ ആ ശരീരത്തിൽ ഒരു ക്ഷീണവും തളർച്ചയും നൽകല്ലേ അല്ലാ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സർവ ഉദ്ദേശങ്ങളും ഹാസിലാക്കണേയല്ലോ ഒരു അപകടത്തിലും നഷ്ടത്തിലും ഒരു മാരക രോഗത്തിലും അവരെയും കുടുംബത്തെയും പെടുത്തല്ലേ അല്ലോ അവരെ മാതാപിതാക്കൾ ആരെല്ലാം മരിച്ച് ഖബറിലെത്തിയോ ആ മാതാപിതാക്കളെ ഖബറിലേക്ക് ആ സദഖാന്റെ വെളിച്ചം എത്തിക്കണേയല്ലോ അവരെ കുടുംബാദികൾക്ക് ബറക്കത്ത് നൽകണേയല്ലോ മക്കളെ നന്നാക്കണേയല്ലോ എല്ലാ രംഗത്തും വിജയം നൽകണേ അല്ലാ ഒരു രംഗത്തും പരാജയം നൽകല്ലേ അല്ലാ ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് രണ്ടാമതാരം ഒരു 10,000 രൂപ തരാ ഒരു 10,000 രൂപ നല്ല നീയത്തിൽ തരാൻ പറ്റിയ ഒരാൾ കൈമുന്തിക്ക് ആരാ അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ മൈക്ക് ഓഫർ ചെയ്ത ആൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ മരിച്ചുപോയ വാപ്പക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ 2,000 10,000 ആരാ തരാ ബിസ്മില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്
അഞ്ചു ചാക്ക് സിമെന്റ് കാത്തിരിങ്ങൾ ആരും ഇല്ല. ഇതിങ്ങനെ വെറുതെ സമയം കൊല്ലലാക്കിയത് ഏതുണ്ടാ? അവരുടെ പേരെന്ത്? മുഹമ്മദ് ഹാജി അല്ലേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. കുടുംബത്തിൽ ബർക്കത്തു നൽകണേ അല്ലാ, അഖിബത്തു നൽകണേ അല്ലാ. ആരൊരു 10,000 തരാൻ പറ്റും? രണ്ടാൾക്കാരും കൂടി പറ. എന്താണ് ഇപ്പൊ ബഷീറാജി ആരാണല്ലേ? ഹംസാജി നിങ്ങളെ പോലെ ഒരു രണ്ട് ആജിയമാർ പിടിച്ചു. ആരാ? അഞ്ച് ചാക്ക് ബഷീറാജിയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്വർണം ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ ജി ഷീട്ടുമായിട്ട് വന്നിക്ക. പാസ്പോർട്ട് സീൽ ചെയ്യാൻ വേണ്ടി. ആ 50 ചാക്ക്. ആ അരി അരിയോ? എന്തിനാ? നമ്മളെ സ്ഥാപനത്തിലേക്ക്. ആ അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അവരെ മുറാദ് അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. 2 ചാക്ക് സിമെന്റ് അല്ലേ, 1,200 റുപ്യ. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങള് അതുകൊണ്ടൊന്നും ഏടേക്ക് എത്തൂല. ഒരു 5,000 10,000 ഒന്ന് പറയാൻ കൈമാറൂ. ബിസ്മില്ല. 10,000 തരാൻ പറ്റിയ ആൾക്കാർ ആരും ഇല്ല. ഇനി എന്നാ ഒരു 5,000 തുടങ്ങി നമ്മള്. ബിസ്മില്ല. ഒരു 5,000 തുടങ്ങിത്തരും ഒരാള്, നല്ല ഒരാള് ഒരു 5,000 ബർക്കത്തിന് തുടങ്ങിത്തരും. അതാ ബിസ്മില്ല. ഹംസഹാജി, അല്ലാഹുവേ ബർക്കത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ആ ഹംസാജിയുടെ മനസ്സിലുള്ള സർവ മുറാദുകളും സാധിപ്പിക്കണേ അല്ലാ. മരിച്ചു പിരിഞ്ഞുപോയ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. 5,000 എന്താ ഹംസാജി അല്ലേ? അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇനി ആരാ 5,000? എല്ലാരും പറയും 5,000. 5,000 തരാൻ പറ്റൊരു 5,000 തരാൻ പറ്റൊരു ഇനി ഒരാളെ രണ്ടാമതൊരു 5,000 തരാൻ പറ്റുക. ആ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, സർവ മുറാദുകളും സാധിപ്പിക്കണേ അല്ലാ. ഒരു അപകടത്തിലും മുസീബത്തിലും നഷ്ടത്തിലും അവരെ പെടുത്തല്ലേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ഇനി രണ്ട് ആൾക്കാരും കൂടി 5,000 തരണം. നമ്മൾ 3-10 ചോദിച്ചത് തകയും. കാരണം സ്വയം വരുമാനം കൊണ്ടല്ലേ നമ്മൾ ചോദിച്ചത്. അപ്പൊ മൂപ്പര് പരാജയപ്പെടുത്തൂല. ഇനി ആരൊരു 5,000 തരാ. ഒരു രണ്ടാൾക്കും കൊണ്ട് ചാൻസ് ഉണ്ട്. ഒരു 5,000. ആരാള്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അവർക്ക് അല്ലാഹു സ്വയം വരിയുള്ള എന്റെ മദദ് കൊടുക്കട്ടെ. ആരാള്? 5,000 തരാൻ പറ്റിയ ആളുകൾ ആരും ഇല്ലേ? എന്നാ നമ്മൾക്ക് വയത് പറയാം. 10 ചാക്ക് സിമെന്റ് റുബീന റുബീന. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഈ നമ്പറൊക്കെ നോട്ട് ചെയ്യണേ. ആ അല്ലാഹു അവരെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. 3 ഉമ്മമാര് സ്വർണം തന്നു. അൽഹംദുലില്ലാ. 5 ചാക്ക 5,000. അത് ശരി. അതിനിപ്പോ കുറഞ്ഞ പൈസകളും മുനീറെ 5,000 തരാൻ പറ്റുമെന്ന് ചോദിക്കോളോട്. ഒരു യൂണിറ്റ് കമ്മിറ്റി ഒക്കെ ഏൽക്കുമ്പോ ഒരു 5,000 തന്നെ ഏൽക്കണ്ടേ? നമ്മക്ക് മക്കത്തുനിന്ന് ഫുഡ് എന്നോനാണ്. എന്തപ്പ പരിപാടി എന്നുള്ള പോയാലോ? ഇതന്നെ പരിപാടി. ഇതുകൊണ്ട് എന്താ കൈ കിട്ടുവാ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ വേൻ തീരുമാനിക്ക് യൂണിറ്റ് കമ്മിറ്റി 5,000 ആണോ അല്ലേ 10,000 ആണോ എന്നുള്ളേ. ബിസ്മില്ല. അപ്പൊ 5,000 സ്വർണം പെണ്ണുങ്ങളൊന്നും തീർന്നില്ലല്ല പഠിച്ചോനെ. ഈ 1,000 സഹോദരിമാര് നിങ്ങളാരോ പറഞ്ഞോ സമോസ കാഫിയാണ് മോതിരമട ഊരിച്ചു പോണെന്ന് ആരോ പറഞ്ഞോ? സഹോദരിമാര് സ്വർണം തരി. അല്ലാഹു ബർക്കത്ത് ചെയ്യാ. 4th സഹോദരി മോതിരം നാളെ കൊടുത്തേക്കും. ഊരി തരാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നാളെ പൊരയിലുള്ളത് കൊടുത്തേക്കും. സിയം വാലിയുള്ളാ, സിയം വാലിയുള്ളാ, സിയം വാലിയുള്ളാ, അൽ മദദ് യാ അല്ലാ. ഔമ
ഉമ്മാക്ക് സ്വർഗീയ ആഭരണം ധരിപ്പിക്കണേ അല്ലാ. ആ ഉമ്മാന്റെ അല്ലലും മലട്ടലും നിക്ക് റാഹത്തുള്ള മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. ആ ഉമ്മാന്റെ രോഗങ്ങളും വേദനകളും സുഖപ്പെടുത്തണേ അല്ലാ. സന്താനങ്ങളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ആ ഉമ്മാക്ക് ഇബാദത്ത് നന്നാക്കണേ അല്ലാ. സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ. വാപ്പ ഉമ്മമാര് കുടുംബാദികൾ ആരെല്ലാം മരിച്ചു പിരിഞ്ഞു പോയോ അവർക്ക് ആ സദഖാന്റെ മിസ്ലു സവാബ് നൽകണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അയ്യായിരം ആരാ തരാ? ഒരു അയ്യായിരം തരാൻ പറ്റിയാണ് ഇവിടുന്ന് ഇവിടുന്ന് കൂടെ പറഞ്ഞാൽ 500 പിടിക്കല് പിന്നെ അങ്ങനെയാണ്. ഇപ്പൊ ആരും മൂത്ത് നോക്കൂല, ഇനി മുതൽ ആരും മൂത്ത് നോക്കൂല, നോക്കിക്കോളണ്ടി. അത് കൗത്തിന് പിടിച്ചാ പിന്നെ എങ്ങനെയാ നോക്കേ? ഇല്ല, ബുദ്ധിമുട്ടാക്കുന്നില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 2000 രൂപ വീതം എല്ലാരും തരും. ബിസ്മില്ല. കഴിയുന്ന ഒരു 2000 തരാൻ പറ്റാത്ത ഒരു റബ്ബിന്റെ തൗഫീഖ് കൊണ്ടിട്ട് ഇല്ല എന്ന് പറയാം. ബിസ്മില്ല. ഉസ്താദ്മാർക്കും തരാം. 2000 വേഗം പറ. ആ എഴുത്തുകാരൊന്നും ഇങ്ങോട്ട് വരും. ബിസ്മില്ല. വേഗം പറ. 2000 തുടങ്ങി തരും. അതാ 1 2 രണ്ടാളായി. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. പിന്നാരാ മൂന്നാമത്? രണ്ടാൾക്കാർ ഇവിടെ എഴുതിയ കണ്ട, രണ്ടാൾക്കാർ കൈവന്നിച്ചു. അതാ ഒന്ന് സുബേർ അവിടെ നിന്ന്. അയാളൊന്ന് കൈവന്നിക്ക്. ആ രണ്ട്. മൂന്നാമത് 2000 ആരാണ്? 2000. 4 നാലാള് ഇപ്പൊ എഴുതിയാ. നാലാള് കൈ ഒന്ന് ചെയ്തിയാ. 5th 2nd 2000. ആ ഒരു മുത്തയല്ലിമ 2000 എഴുതി വെക്കണേ. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ 5 ആറാമത് ആരാ? 6th 2000 രൂപ. ആ 2000 ആറാമത്. അല്ലാഹു അവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. 7th ആരാ? 2000. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. 7th 2000 ആരാണ്? ഒന്ന് വേഗം പൂർത്തിയാക്കി, ഒരു 10 അങ്ങോട്ട് എത്തണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 7th 2000 രൂപ ആരാ? അതിന്റെ ഇടക്ക് ഒരു സഹോദരി. ഇത് എത്രാമത്തെ? 5 അല്ലേ? 5th ഒരു മാന്യ സഹോദരി. സ്വർണത്തിന്റെ കാതില. സിയം വാലിയുള്ള, സിയം വലിയുള്ള, സിയം വലിയുള്ള അൽമദൻ യാ അല്ലാഹ്. ഈ സഹോദരി ഈ സ്വർണം കൊടുത്തേക്കുമ്പോൾ ആ സഹോദരിയുടെ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകാനാണ് നിയ്യത്ത് ചെയ്തത്. അല്ലാഹ് മഹാനവർഗള ബർക്കത്ത് കൊണ്ട് നല്ല സൗകര്യമുള്ള സന്തോഷമുള്ള വീട് നൽകണേ അല്ലാഹ്. വീടിന്റെ പണികൾ പൂർത്തീകരിക്കാൻ എളുപ്പം ചെയ്യണേ അല്ലാഹ്. ഈ ഉമ്മാന്റെ സർവ ഉദ്ദേശങ്ങളും മനസ്സിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾ വേദനകൾ സുഖപ്പെടുത്തണേ അല്ലാഹ്. സന്താനങ്ങളെ സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അഖിബത്ത് വിജയിപ്പിക്കണം അല്ലാഹ്. അണിയാക്കാന്റെ പെങ്ങള് മരണപ്പെട്ടു. അളിയാക്ക ഇതാരെ മോതിരം തന്നെ? ആ ഇയാളെ അമ്മായിയെ തന്ന്, ഇയാളെ വാപ്പക്ക് വേണ്ടി ദ്വാരക്കാൻ. അൽഹംദുലില്ലാഹ്. ആ കണ്ടങ്ങള് നല്ല കനല്ല മോതിര. ₹5 ഒരു 5000 ഉണ്ടോ? വെറുതെ ഓഫറാ?
സ്വർണമോതിരം തന്ന സഹോദരിയുടെ സഹോദരൻ അല്ലേ, അല്ലാഹുവേ ആ മാന്യ സഹോദരന്റെ ഞങ്ങളെ സുഹൃത്തിന്റെ പിതാവിന്റെ കബറിലേക്ക് ഈ സ്വർണാഭരണം സദഖ ചെയ്തതിന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലോ, ആ കബർ ഈ സമയത്ത് വിശാലമാക്കി കൊടുക്കണേ അല്ലോ. വല്ല സല്ലത്തും പാപങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ റഹ്മത്തിന്റെ രാവിലെ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ മഅ്ഫുവ നൽകണേ അല്ലോ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലോ. ഈ സ്വർണമോതിരം ഊരി തന്ന സഹോദരിയുടെ ശരീരത്തിൽ ഒരു രോഗവും വേദനയും നൽകല്ല അല്ലോ, ആഫിയത്ത് കൊടുക്കണേ അല്ലോ, ദീർഘായുസ് നൽകണേ അല്ലോ, സ്വർഗീയ ആഭരണങ്ങൾ ധരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലോ. ഈ സ്വർണം തന്ന ഉമ്മാക്കി വെള്ളിയാഴ്ചയിലല്ലാതെ കലിമ ചൊല്ലിക്കൊണ്ടല്ലാതെ മൗത്ത് നൽകല്ല അല്ലോ, മീസാനിൽ ഭാരം തൂങ്ങുന്ന സദഖയാക്കണേ അല്ലോ, കബറിൽ വെളിച്ചം പകരുന്ന ജാരിയത്തായ സദഖയാക്കണേ അല്ലോ. ബിഹഖ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആറ് സഹോദരിമാര് സ്വർണം തന്നു, ഇനി ആരാണ്? പത്ത് ചാക്ക് സിമന്റ് ഒരു വിദ്യാർത്ഥിയുടെ പിതാവ്, അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. മക്കൾക്കൊക്കെ അല്ലാഹു നല്ല ഓർമ്മശേഷിയും ബുദ്ധിയും നല്ല ഇൽമും മഹബ്ബത്തും മദബും ഉള്ള മക്കളാക്കി അല്ലാഹു ആ മക്കളെ വളർത്തട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. ഏഴാമതൊരു 2000 രൂപ ആരാത്തര, നിങ്ങൾക്ക് കഴിയുന്ന സംഖ്യ അപ്പം 2000 തന്ന ആരാ? ഏഴാമത് ഒരു 2000 തര. ആയി വാ, മഖാമ ഇഖാമ ശരിയാകണം, മകന്റെ ഇഖാമ ശരിയാകണം. 5000 രൂപ അല്ലാഹുവേ ആ ഇഖാമ ഈ മജ്ലിസിന്റെ ഹഖ് കൊണ്ട്, ഈ മുഅ്മിനീങ്ങളെ ആമീന്റെ ബർക്കത്ത് കൊണ്ട് പെട്ടെന്ന് നീ ശരിയാക്കി കൊടുക്കണം റഹ്മാനേ. അവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലോ, ഖൈർ വർദ്ധിപ്പിക്കണേ അല്ലോ, അഖിബത്ത് വിജയിപ്പിക്കണേ അല്ലോ. ബിഹഖ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 രൂപ വീതം തരാൻ പറ്റിയ എല്ലാരും കൈ വന്നിക്ക്. ബിസ്മില്ലാ തുടങ്ങി. ഇതാ ഇവിടുന്ന് വലത്തെ ഭാഗത്തും തുടങ്ങി, ഒരു 1000 രൂപ. പതിനഞ്ച് വിദ്യാർത്ഥിനികൾ 15 ചുരിദാർ ഒരു മാന്യ സഹോദരി ഓഫർ നൽകിയിരിക്കുന്നു. അല്ലാഹു അക്ബർ. അല്ലാഹുവേ ആ ഉമ്മാക്ക് സ്വർഗീയ വസ്ത്രം അണിയിപ്പിക്കണേ അല്ലോ, ആ ഉമ്മാന്റെ മുറാദുകളൊക്കെ സാധിപ്പിക്കണേ അല്ലോ, ആ ഉമ്മാക്ക് കുടുംബത്തിലും വീട്ടിലും ഖൈർ നൽകണേ അല്ലോ, ബറക്കത്ത് നൽകണേ അല്ലോ, അഖിബത്ത് വിജയിപ്പിക്കണേ അല്ലോ. ബിഹഖ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 രൂപ തരോ ആരെങ്കിലും? ഒരാള് തുടങ്ങി തരും 1000 രൂപ. അതാ നിങ്ങൾ തന്നെ വരും 1000 രൂപ. തുടങ്ങാനും വേണ്ട ഒരു ബറക്കത്തിന്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നൗഫൽ 1000 രൂപ. അല്ലാഹു നല്ല എല്ലാ രംഗത്തും അല്ലാഹു വിജയം നൽകട്ടെ, ഒരു രംഗത്തും അല്ലാഹു പരാജയപ്പെടുത്താതിരിക്കട്ടെ. നമ്മൾ ചോദിച്ചപ്പോ പെട്ടെന്ന് എടുത്തു തന്നതുപോലെ അദ്ദേഹത്തിന്റെ ദുനിയാവ് ആഖിറും റബ്ബ് ഏറ്റെടുത്തു കൊടുക്കട്ടെ. അല്ലാഹു സലാമത്താക്കി കൊടുക്കട്ടെ. എല്ലാ വിഷയങ്ങളിലും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ബിസ്മില്ലാ. രണ്ടാമത് ആരാ? 1000. രണ്ടാമത് അതാ 1000. 2, 3 1000. 3 ആളുകൾ 1000. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈ മൈക്കിലാശം മുമ്പോട്ട് നോക്കുമ്പോൾ മൈക്ക് മുമ്പോട്ട്. ആ
കുടുംബാദികൾ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് 1000 രൂപ ഒരു സഹോദരൻ അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അവരെ കുടുംബാദികളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ എല്ലാവർക്കും അതിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന ബായാർത്ഥങ്ങൾ നമ്മുടെ വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെയുള്ള ആളുകൾ ഒന്നും ഇങ്ങോട്ട് കയറി നിന്നാല് തങ്ങൾ വന്നാല് ഒന്നുകൊണ്ട് നിന്നോളി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വായു നിർത്തുന്നു. ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നിട്ട് സുഹൃതങ്ങളെ കൊണ്ട് ഈ മാസത്തെ വരവേറ്റവർ വലിയ ഭാഗ്യവാന്മാരാണ്. നന്മയുടെ വഴിയിൽ നടക്കാതെ പുറംതിരിഞ്ഞ് ഈ മാസത്തെ അവഗണിച്ചവര് പരാജിതരാണ്. അതാ ഖിയാമത്തു നാളിൽ മഹ്ശറാവൻ സഭയിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു. മാലാകമാരിയ മനുഷ്യന്റെ മൂർദാവിൽ ഇരുമ്പിന്റെ ദണ്ടുകളെ കൊണ്ട് അടിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ കാഴ്ച കണ്ടപ്പോൾ എല്ലാ മനുഷ്യരും വളരെ വേദനിച്ചു പോവുകയാണ്. ഈ മനുഷ്യനെ മാലാകമാരി അടിച്ചുകൊണ്ട് മഹ്ശറാ ലോകത്തേക്ക് എഴുന്നള്ളിക്കുമ്പോ റഹ്മത്തുൽ ലിൽആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ ബന്ധപ്പെടുകയാണ്. ലോകത്തിന്റെ നേതാവ് ഇടപെടുകയാണ്. ഉമ്മമാരെ സുഹൃത്തുക്കളെ, എന്നോടും നിങ്ങളോടും ഇത്ര സ്നേഹമുള്ള വേറെ നേതാവുണ്ടോ? മനുഷ്യരോടും സൃഷ്ടിജാലങ്ങളോടും സ്നേഹം കാണിച്ച വാത്സല്യം കാണിക്കുന്ന നേതാവല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ വളരെ ഭയാനകരമായ കാഴ്ച കാണുമ്പോ ലോകത്തിന്റെ നേതാവ് ഇടപെട്ടുപോയി. മലക്കുകളെ, ഈ മനുഷ്യനെ എന്തിനാ ഇത്രയും കടുപ്പത്തിൽ നിങ്ങൾ ദണ്ടുകൊണ്ട് അടിച്ച് വേദനിപ്പിക്കുന്നത്? ഈ മനുഷ്യനോട് അല്പം കരുണ കാണിച്ചുകൂടെ? സാദിഖുൽ മസ്ദൂഖായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇടപെട്ടുകൊണ്ട് ആവശ്യപ്പെടുമ്പോ മലക്കുകൾ പറയുന്നു, നബിയേ ഈ മനുഷ്യനെ ഞങ്ങൾ ഇങ്ങനെ ദണ്ടുകൊണ്ട് അടിച്ച് പരലോകത്തേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്നറിയുമോ നബിയേ? ഈ മനുഷ്യന്റെ ജീവിതത്തിൽ റമളാൻ എന്ന പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന വിശുദ്ധ മാസം കടന്നു ചെന്നപ്പോ ഇവൻ ആ മാസത്തെ വേണ്ടതുപോലെ സ്വീകരിച്ചില്ല നബിയേ. റമളാൻ മാസത്തിലും ഇവൻ തെറ്റിന്റെ പിന്നാലെ, തിന്മയുടെ പിന്നാലെ, അരുതായ്മകളുടെ പിന്നാലെ സഞ്ചരിച്ചിട്ടുണ്ട് നബിയേ. ഈ മനുഷ്യന്റെ പ്രതിപക്ഷത്തുള്ള കക്ഷി പരിശുദ്ധ റമളാനാണ് നബിയേ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എന്റെ സ്നേഹനിധികളായ യുവാക്കളെ, യുവതികളെ, പരിശുദ്ധ റമളാൻ കടന്നു വന്നിട്ട് റഹ്മത്തിന്റെ 10ന്റെ നേർപ്പകുതി നമ്മളോട് വിട പറയുമ്പോ അതേ കുറഞ്ഞ ദിവസങ്ങളല്ലേ പരിശുദ്ധ റമളാൻ കഴിഞ്ഞു പോയിട്ടുള്ളൂ. എന്റെ തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് പുറകോട്ടു പോകുന്നു മോനെ.
എത്ര തവണ നീ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, റബ്ബിന്റെ കലാമിൽ നിന്ന് എത്ര ജുസ്ഉ നീ ഓതി തീർത്തിട്ടുണ്ട്. ചുരുങ്ങിയത് ഓരോ നോമ്പിനും പകരമായി ഓരോ ജുസ്ഉ എങ്കിലും റബ്ബിന്റെ കലാം ഓതാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരലോകത്ത് പടച്ച റബ്ബിന്റെ കോടതിയിലെ മലക്കുകള് റമദാൻ മാസത്തെ അവഗണിച്ച മനുഷ്യന് റമദാൻ മാസത്തും അതേ തന്റെ ഗേൾഫ്രണ്ടിനോട് മൊബൈലിൽ ചാറ്റിംഗ് നടത്തുകയാണ്. റമദാനിന്റെ വിശുദ്ധ രാത്രിയിൽ തന്റെ കാമുകനെ വിളിച്ച് സല്ലപിക്കുകയാണ്. ഓ മുസ്ലിം പെണ്ണുങ്ങള്, ഈമാനിന്റെ പേരിന് ഓർമ്മപ്പെടുത്തട്ടെ എന്റെ യുവതി സഹോദരി, പരലോകത്ത് പടച്ച റബ്ബിന്റെ കോടതിയില് മാലാകമാരെ മൂർത്താവിന്റെ ഇരുമ്പിന്റെ വടികൊണ്ട് അടിച്ചുകൊണ്ട് വരുന്നു. അല്ലാന്റെ ഹബീബ് ഇടപെടുമ്പോ മലക്കുകള് പറയുന്നു, നബിയെ ഇവരാരാണെന്നറിയുമോ? റമദാൻ മാസത്തിലെ ഹറാം സംസാരിച്ചവനാണ്, ഹറാം സംസാരിച്ചവനും പ്രവർത്തിച്ചവനുമാണ്. റമദാൻ എന്നിട്ടും ഗീബത്ത് നിർത്തിയില്ല, നമീമത്ത് സ്റ്റോപ്പ് ചെയ്തില്ല. അതേ ഇവന്റെ ഹറാമായ പ്രണയങ്ങളെ അവസാനിപ്പിച്ചില്ല. ഹറാം റമദാനിൽ ചെയ്ത് വിശുദ്ധ മാസത്തെ അവഗണിച്ചവനാണ് നബിയേ. ആ സമയത്ത് റഹ്മത്തുല്ലില്ലാലമീൻ ഈ പാപപ്പെട്ട മനുഷ്യനോട് ദയ തോന്നിയ ലോകത്തിന്റെ നേതാവ് പറയുന്നു, അന ബരീ ഉമ്മിൻഹു. റമദാൻ മാസം വന്നിട്ടും തെറ്റ് ചെയ്തവന് റമദാൻ മാസം വന്നിട്ടും ഖുർആനോത്തില്ലെന്ന് രാജിയായവന് റമദാൻ മാസത്തിലും നിസ്കാരം നഷ്ടപ്പെടുത്തിയവന് ശുപാർശക്ക് ഞാനില്ല. ഇവൻ കഷ്ടപ്പെടട്ടെ, ഇവൻ ശിക്ഷിക്കപ്പെടട്ടെ, റമദാൻ മാസത്തെ അവഗണിച്ച ഇവന് കിട്ടേണ്ടതെല്ലാം കിട്ടട്ടെ. ലോകത്തിന്റെ നേതാവ് ആ മനുഷ്യന് റെക്കമെൻഡില്ലെന്ന് മാറി നിൽക്കുന്നു. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഈ പരിശുദ്ധ റമദാൻ ഒരുപക്ഷെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാകാൻ സാധ്യതയില്ലേ? എന്റെ കഴിഞ്ഞുപോയ റമദാനുകളെ പോലെ ഈ പരിശുദ്ധ റമദാനും നമ്മൾ അവഗണിക്കുന്നു. ഈമാനില്ലേ? ഈ റജബിലും ശഅബാനിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലല്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ എന്ന് പ്രാർത്ഥന നടത്തിയിട്ട് വബല്ലിഗ്നാ റമദാൻ, ഈ പ്രാർത്ഥന പടച്ച തമ്പുരാനെ സ്വീകരിക്കാത്ത എത്ര ഹതഭാഗ്യരാ കഴിഞ്ഞുപോയത്. എന്റെ നാട്ടുകാരെ, അയൽവാസികള്, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഈ ശഅബാൻ മാസത്തിലല്ലേ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന പുണ്യമാസം വരുന്നതിന്റെ മുമ്പ് കൂലിപ്പണിക്കാരാ രാവിലെ കാലത്ത് വീട്ടിൽ നിന്ന് പിഞ്ചോമന മക്കളെ വാരിപ്പുണർന്ന് ചുടുചുംബനം നൽകിയിട്ട് ജോലിക്ക് പോയതാ. വൈകുന്നേരം വരെ അധ്വാനിച്ച് വേല ചെയ്ത് വേതനം വാങ്ങി തിരിച്ചു പോരുകയാണ്. അല്ലാഹുവിന്റെ തീരുമാനം വന്നുപോയി. അതാ യാത്ര ചെയ്ത വാഹനത്തിലേക്ക് എതിർ ദിശയിൽ നിന്ന് വാഹനം വന്ന് ഇടിച്ചു കയറി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പത്രക്കാരെഴുതി ജീവൻ രക്ഷിക്കാനായില്ല. ഏത് ആധുനിക സയൻസിനാണ് പടച്ച റബ്ബ് അവസാനം അവധി നിശ്ചയിച്ചത്? ഒരു സെക്കൻഡ് നീട്ടിക്കൊടുക്കാൻ കഴിയുന്നത് ശക്തിക്കും ജീവൻ കൊടുക്കാൻ സാധ്യമല്ല. ചോദിക്കട്ടെ,
അപ്പയും ഉമ്മയും മക്കളും ഭാര്യമാരും കാത്തിരുന്ന ആ ചെറുപ്പക്കാരെ നേരം വൈകുന്നേരമായപ്പോ വീട്ടിലേക്ക് കടന്നു വന്നത് മയ്യത്തായിട്ടാണ്. സുബ്ഹാനല്ലാഹ്, പറയാനുള്ള മാറ്റർ മാത്രമാണോ ജീവിതത്തിൽ അവസാനം നമുക്ക് സംഭവിക്കാനുള്ളതല്ലേ ഉമ്മമാരെ, സഹോദരങ്ങളെ? റംബിങ്കലിലേക്ക് പോകുമ്പോൾ ജീവിതത്തിലെ അവസാനത്തെ റമദാന് ഒന്ന് വലിയ കൈമുതലാകണ്ടേ? രക്ഷാ കവചമാകേണ്ടതില്ലേ? ഖിയാമത്ത് നാളിലതാ യൗത റമദാൻ ബിസൂറത്തിൻ ഹസന, പരിശുദ്ധമായ റമദാൻ മാസം സുന്ദരമായ ഒരു രൂപത്തിലും ഭാവത്തിലും കോലത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ടുവരുന്നു. എന്നിട്ട് റബ്ബിനെ വിളിച്ചുകൊണ്ട് റമദാൻ ചോദിക്കുന്നു, യാ റബ്ബ് ഐന അഹ്ലി? അല്ലാ, എന്റെ അവകാശികൾ എവിടെ? പടച്ച റബ്ബിന്റെ മറുപടി, റമദാൻ നീ കടന്നു ചെന്നപ്പോ ഖുർആൻ ഓതിയവരെ, നീ കടന്നു ചെന്നപ്പോ യഥാർത്ഥ നോമ്പെടുത്തവരെ, അതേ നാവിന്റെ നോമ്പെടുത്തവരെ, കൈകാലുകൾക്ക് നോമ്പെടുത്തവരെ, കണ്ണിനും കാതിനും നോമ്പെടുത്തവരെ നീ തെരഞ്ഞെടുത്തോ റമദാൻ? റബ്ബിന്റെ കോടതിയിൽ നിന്ന്, മഷറാവൻസഭയിൽ നിന്ന്, അതേ റമദാൻ വന്നപ്പോ ഞാൻ അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. റമദാൻ വന്നപ്പോ ഞാൻ സീരിയലുകൾ കണ്ടിട്ടില്ല. റമദാൻ വന്നപ്പോ ഞാൻ എന്റെ വാട്സപ്പിലും ഫിത്നബുക്കിലും സമയം കൊന്നിട്ടില്ല. റമദാൻ വന്നപ്പോ ഞാൻ റബ്ബിന്റെ കലാമിലേക്കാണ് നോക്കിയത്. റമദാൻ വന്നപ്പോ മ്യൂസിക് ഗാനങ്ങൾ കേട്ടിട്ടില്ല. ഞാൻ ആലിമീങ്ങളെ ഉത്ബോധനം കേട്ടിട്ടുണ്ട്, സദാത്തുക്കളെ ദുആ ഇന്ന് അമീം പറഞ്ഞിട്ടുണ്ട്, നല്ല മജ്‌ലിസുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, അഞ്ചു വഖ്ത് നിസ്കാരത്തിനും ജമാഅത്തിനും പള്ളിയിൽ കയറിയിട്ടുണ്ട്, കഴിവിന്റെ പരമാവധി സമയം ഇഴ്ത്തിക്കാവിരുന്നിട്ടുണ്ട്, ഒരൊറ്റ തറാവിയും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ നല്ല പ്രതിഫലം ആഗ്രഹിച്ച് റബ്ബിങ്കലിലേക്ക് പോകാൻ കഴിഞ്ഞവരുണ്ടോ? അവരെ റമദാൻ തെരഞ്ഞു പിടിക്കുകയാണ്. എന്നിട്ട് ഈ നല്ല നോമ്പുകാലത്ത് വേണ്ടതുപോലെ സ്വീകരിച്ച മോമിനീങ്ങളെ പിടിക്കുകയാ. റബ്ബിനെ വിളിച്ച് പറയുന്നു, അല്ലാഹുമ്മ തവ്വിജുഹു ബിതാജിൽ കറാമാ, ആധരവുകളുടെ കിരീടങ്ങൾ ഈ നോമ്പുകാരാകുന്ന എന്നെ വേണ്ടതുപോലെ സൽക്കരിച്ച ഈ മോമിനീങ്ങൾക്ക് നീ ധരിപ്പിക്കണേ. അമ്മോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുവല്ലാതെ ഈ റമദാൻ മാസം റെക്കമെൻഡ് ചെയ്ത്, റമദാൻ മാസം ശഫാഅത്ത് ചെയ്ത മോമിനീങ്ങൾക്ക് പടച്ചറമ്പ് നൽകുന്ന പ്രതിഫലത്തിന്റെ വലുപ്പം അറിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, അനുകൂലമായി സാക്ഷി പറയുന്ന മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും പെടുത്തണം റഹ്മാനേ. അവസാനമായി ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമ്മമാരെ നമ്മൾ അറിയണം, സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം, പൂർവികരായ സർവമഹാന്മാരും കഴിഞ്ഞുപോയിട്ടില്ലേ? എന്റെ അവരെ ജീവിതം അവര് ചെലവഴിച്ചത് പരലോക മോക്ഷത്തിന് വേണ്ടിയല്ലേ? ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ മാസത്തില് നമ്മൾ അനുസ്മരിക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട മഹാനാണ് ഇമാം മാസിം റഹിമഹുല്ലാ.
ഖുർആൻ പാരായണത്തിൽ നമ്മുടെ ഇമാമാണ്. ഈ ഇമാം ഹാഷിം തങ്ങളുടെ ഓത്തിന്റെ നിയമങ്ങള് ലോകത്ത് പഠിപ്പിച്ച മഹാനാണ് ശുഅബ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഭായാർത്ഥങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു ജല്ല ജലാലുഹു അവർക്ക് ആഫിയത്തുള്ള ദുർഗായുസ് നൽകട്ടെ. നമ്മുടെ സദാത്തുക്കൾക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദുർഗായുസ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ വർഗ നമ്മുടെ വേദിയിലെത്തിയിരിക്കുന്നു. അല്ലാഹു തആല മഹാനവറുകൾക്ക് നമുക്ക് ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മജ്ലിസുകൾക്ക് നേതൃത്വം നൽകാനുള്ള ആഫിയത്തും ദുർഗായുസ്സും തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെ ദുആകളിൽ അല്ലാഹു പാവപ്പെട്ട് നമ്മളെയൊക്കെ പങ്കു ചേർക്കുമാറാകട്ടെ. ആമീൻ. ശുഅബത്ത് ബിനു ദുയാശ് റളിയല്ലാഹു അൻഹു അവസാനം മരണവേളയിൽ അവിടുത്തെ മകനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ എന്റെ ഈ റൂമിൽ നിന്ന് നീ ഒരിക്കലും പാപം ചെയ്തു പോകരുത്. കാരണം ഞാൻ ഈ റൂമിൽ ഇരുന്ന് 12,000 തവണകളിൽ പരിശുദ്ധ ഖത്മ് നിർവഹിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് മോനെ 12,000 തവണ ഖുർആൻ ഓതി തീർത്ത ഈ റൂമിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചു പോകരുതേ. ഉപദേശം മഹാന്മാരൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ സജീവമായതുപോലെ മുഅ്മിനീങ്ങളെ അത്രയൊന്നും ഇല്ലെങ്കിലും ഈ പരിശുദ്ധ റമദാൻ ഖുർആൻ പാരായണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി.